ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. വീണ്ടും ദൈവസന്നിധിയിൽ നമുക്ക് ഒരുമിച്ച് ആയിരിക്കാനായിട്ട് കർത്താവ് കൃപ ചെയ്തത് കൊണ്ട് കർത്താവിനെ സ്തുതിക്കുന്നു. സഭാസത്യങ്ങൾ എന്നുള്ള വിഷയം നാം ക്രമമായിട്ട് പഠിച്ചു വരികയാണ്. സഭയും സഭാ നേതൃത്വം അല്ലെ, വിശ്വാസികളും സഭാ നേതൃത്വവും തമ്മിലുള്ള ബന്ധം എങ്ങനെയാണ് എന്ന് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠനം ആരംഭിച്ചു. അത് ഏറ്റവും ലളിതമായ ഒരു ടൈറ്റിലായിട്ട് കൊടുത്തതാണ്. ശരിക്ക് അതിൻ്റെ വിഷയക്രമം സഭാ പരിപാലനം തന്നെയാണ്. സഭയെ പരിപാലിക്കുന്നത് എങ്ങനെ, സഭാ പരിപാലകരോടുള്ള ബന്ധത്തിൽ വിശ്വാസികളുടെ ഉത്തരവാദിത്വം, പരിപാലിക്കുന്നവർക്ക് വിശ്വാസികളോടുള്ള ഉത്തരവാദിത്വം, ഇതൊക്കെ നമ്മൾ ഒത്തിരി കണ്ടും പഠിച്ചും വരുന്നുണ്ട്. നമുക്കറിയാം, അതിനെക്കുറിച്ചൊന്നും എനിക്ക് സംശയമില്ല, നമുക്കറിയാവുന്ന കാര്യങ്ങളാണ്. എന്നാൽ അതിന് വേണ്ടത്ര പ്രാധാന്യം നമുക്ക് കൊടുക്കുന്നുണ്ടോ എന്നുള്ളതാണ് നമ്മുടെ ജീവിതത്തിൽ ചിന്തിക്കേണ്ടതായിരിക്കുന്ന വിഷയം. ഈ ക്ലാസ്സുകളിലൊക്കെ വളരെ പ്രായോഗികമായി സഭയിൽ നാം എങ്ങനെയായിരിക്കണം എന്നുള്ള വിഷയം നാം പഠിച്ചു വരികയാണ്. സഭയെ പരിപാലിക്കുവാനായിട്ട് ദൈവം സഭയിൽ ചില ഓഫീസസ്, സ്ഥാനങ്ങൾ, ശുശ്രൂഷ സ്ഥാനങ്ങൾ ദൈവം നിയമിച്ചാക്കിയിട്ടുണ്ട്. ആ സ്ഥാനങ്ങളെ കുറിച്ച് വ്യക്തമായിരിക്കുന്ന ബോധ്യം നമുക്ക് ഉണ്ട്. നമ്മൾക്കറിയാം, നമ്മൾ ദൈവവചനം ക്രമമായിട്ട് പഠിക്കുന്നവരും പഠിപ്പിക്കുന്നവരൊക്കെ ആയതുകൊണ്ട് നമുക്ക് ആ വിഷയങ്ങൾ അറിയാം. എങ്കിലും അതിന്റെ ആഴങ്ങളിലേക്ക് കടന്ന് അതിൽ പ്രായോഗികമായി നാം എത്രത്തോളം വിശ്വസ്തരും വിജയം വരിച്ചവരുമാണ് എന്ന് ചിന്തിക്കുവാനായിട്ട് ഈ പഠനം നമ്മൾക്ക് ഉപകരിക്കട്ടെ. നമ്മൾക്കറിയാം, കർത്താവിന്റെ പുനരാഗമനം വരെ ഭൂമിയിൽ സഭയെ അല്ലെങ്കിൽ വിശ്വാസികളെ പരിപാലിക്കുവാനായിട്ട് ഒരു കാര്യസ്ഥനെ കർത്താവ് നിയമിച്ചിട്ടുണ്ട്. യോഹന്നാന്റെ സുവിശേഷം 16 അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്, പരിശുദ്ധാത്മാവ് എന്ന കാര്യസ്ഥൻ നിങ്ങൾക്ക് സകലവും ഉപദേശിച്ചു തരികയും നിങ്ങളെ വഴി നടത്തുകയും ചെയ്യും. അപ്പോൾ പെന്തക്കോസ്ത് നാളിൽ പരിശുദ്ധാത്മ സ്നാനത്താൽ സ്ഥാപിതമായ സഭ കർത്താവിന്റെ വരവ് വരെയും ഈ പരിശുദ്ധാത്മാവിന്റെ കാര്യത്വത്തിൽ അല്ലെങ്കിൽ നിയന്ത്രണത്തിൽ, നായകത്വത്തിലാണ് മുമ്പോട്ട് പോകേണ്ടത്. പരിശുദ്ധാത്മാവാണ് എല്ലാ കാര്യങ്ങളും ക്രമീകരിക്കുന്നത്. അതുകൊണ്ട് സഭയിൽ ശുശ്രൂഷകരെ, വിശ്വാസികളെ ചേർത്ത് കൊണ്ടുവരുന്നതും പരിശുദ്ധാത്മാവാണ്. സഭയെ പരിപാലിക്കുവാനായിട്ട് ശുശ്രൂഷകരെ നിയമിക്കുന്നതും പരിശുദ്ധാത്മാവാണ്. പരിശുദ്ധാത്മാ നിയന്ത്രണത്തിൽ നാം ആയിരിക്കണം. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ചിന്തിച്ച വിഷയം 4-6 സ്ഥാനങ്ങളാണ് പ്രധാനമായിട്ടും സഭയിൽ ദൈവം നിയമിച്ചാക്കിയിരിക്കുന്നത്. എഫേസ്യ ലേഖനം 4:11 അവിടെ നമ്മൾ 6 കാണുന്നുണ്ട്, 5 അവിടെ കാണുന്നു. അവിടെ നമ്മൾ കാണുന്നത് അപ്പോസ്തോലന്മാര്, പ്രവാചകന്മാര്, സുവിശേഷകന്മാര്, ഇടയന്മാര് അല്ലെങ്കിൽ മൂപ്പന്മാര്, ഉപദേഷ്ടാക്കന്മാർ, ഇത്രയും ആളുകളെ നമ്മൾ അവിടെ കാണുന്നു. അപ്പോസ്തോല പ്രവൃത്തി 6 അധ്യായത്തിലേക്ക് വരുമ്പോൾ ശുശ്രൂഷകന്മാർ അല്ലെങ്കിൽ ഡീക്കൻസ് എന്നുള്ള ഒരു പ്രയോഗം നമ്മൾ കാണുന്നു. ഈ ശുശ്രൂഷ സ്ഥാനങ്ങളോടുള്ള ബന്ധത്തിൽ എന്താണ് ദൈവത്തിന്റെ ഉദ്ദേശം? അത് കഴിഞ്ഞ ക്ലാസ്സുകളിൽ ഞാൻ ജസ്റ്റ് ഒന്ന് മെൻഷൻ ചെയ്ത് പോകാനായിട്ടിടയായി. എന്തൊക്കെയാണ് ഇങ്ങനെ ഈ ശുശ്രൂഷ സ്ഥാനങ്ങളെ ദൈവം സഭയിലാക്കിയത് കൊണ്ട് ദൈവത്തിന് അവരെ കുറിച്ചുള്ള ഈ ശുശ്രൂഷ സ്ഥാനങ്ങളെ കുറിച്ചുള്ള ഉദ്ദേശം? എഫേസ്യ ലേഖനം 4:12 അതായത് 11 വാക്യത്തിൽ ഈ ഓഫീസുകളെ കുറിച്ച് നമ്മൾ വായിക്കുന്നു. തുടർന്നുള്ള വാക്യങ്ങളിലാണ് അതിന്റെ വിശദീകരണം നമ്മൾ കാണുന്നത്. ആ വാക്യം ശ്രദ്ധിച്ച് വായിച്ചാൽ നമുക്ക് അതിനെ ഇങ്ങനെ സമറൈസ് ചെയ്യാം. രക്ഷിതഗണം ദൈവവിശ്വാസത്തിലും ദൈവപുത്രനെ കുറിച്ചുള്ള പരിജ്ഞാനത്തിലും വളരണം. അതായത് ക്രിസ്തു എന്ന തലയോളം വളരണം എന്ന് ലേഖനങ്ങൾ നമ്മൾ വായിക്കുന്നുണ്ട്. ദൈവപുത്രനെ കുറിച്ചുള്ള പരിജ്ഞാനത്തിൽ വിശ്വാസികളെ വളർത്തുക എന്നുള്ളതാണ് ശുശ്രൂഷകന്മാരുടെ ദൗത്യം. രണ്ടാമതായിട്ട് ആത്മീയ ആത്മാവിന്റെ ഐക്യത കാത്തു സൂക്ഷിക്കാനായിട്ട് ആവശ്യമുണ്ട്. വിശുദ്ധന്മാരുടെ യഥാസ്ഥാനം, ഈ വിഷയങ്ങളൊക്കെ അവിടെ തന്നെയുള്ളൂ, അത് പിന്നീട് നിങ്ങൾക്ക് വായിച്ച് വിശദീകരിക്കാം. അതുകൊണ്ട് ഞാൻ പോയിന്റ് ആയിട്ട് പറഞ്ഞു പോകുന്നത് വിശുദ്ധന്മാരുടെ യഥാസ്ഥാപനം. എന്താണ് വിശുദ്ധന്മാരുടെ യഥാസ്ഥാപനം? ഈ വിശ്വാസ യാത്രയിൽ പലപ്പോഴും വീണു പോകാനുള്ള ചാൻസസ് ഉണ്ട്. അതുകൊണ്ട് യഥാസ്ഥാപനം, തിരിച്ച് ഒരു മടങ്ങി വരവ് ആവശ്യമാണ്. പഴയ അവസ്ഥയിലേക്ക് തന്നെ മടങ്ങി വരണം, അതിനാണ് യഥാസ്ഥാപനം എന്ന് പറയുന്നത്. ആ മടങ്ങി വരവിന് സഹായകമായിട്ട് ദൈവം ആക്കി വെച്ചിരിക്കുന്ന വ്യക്തികളാണ് ശുശ്രൂഷകന്മാർ, ഈ ഓഫീസുകള്. സഭയുടെ ആത്മീയ വർധന, ഇത്രയും വിഷയം കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ചിന്തിച്ചു. ഇനി രണ്ട് കാര്യങ്ങളുടെ അതിനോട് ചേർത്ത് പറയുവാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നു. സഭയിൽ ദൈവം ശുശ്രൂഷകരെ ആക്കി വെച്ചതിന്റെ ഉദ്ദേശം, സഭയെ ഭരിക്കുക, പരിപാലിക്കുക, ഈ വിഷയങ്ങളൊക്കെ മുമ്പിൽ വരുന്നുണ്ട്. എന്നാൽ പരമപ്രധാനമായിരിക്കുന്ന ഒരു ലക്ഷ്യം 2 കൊരിന്ത്യർ 10 അതിന്റെ 8 വാക്യത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്. അവിടെ നമ്മൾ ഇങ്ങനെ വായിക്കുന്നു, നിങ്ങളെ ഇടിച്ചു കളവാനല്ല പണിവാനത്രേ കർത്താവ് ഞങ്ങൾക്ക് തന്ന അധികാരം.
അധികാരത്തെക്കുറിച്ച് എന്ന് പറഞ്ഞ പൗലോസ് ആ വിഷയം ദീർഘമായിട്ട് പറഞ്ഞു പോകുന്നുണ്ട്. 13-ാം അധ്യായം 10-ാം വാക്യത്തിൽ കുറച്ചുകൂടെ വ്യക്തമായിട്ട് പൗലോസ് അപ്പോസ്തലൻ ആ വിഷയം വ്യക്തമാക്കുന്നുണ്ട്. 13-ാം അധ്യായം 10-ാം വാക്യം 1 കൊരിന്ത്യർ 10-ാം അധ്യായം 8-ാം വാക്യം 13-ാം അധ്യായം അതിന്റെ 10-ാം വാക്യം രണ്ട് സ്ഥലത്തും ഒരേ വിഷയം തന്നെയാണ് പറയുന്നത്. അതുനിമിത്തം ഞാൻ വന്നെത്തിയാൽ ഇടിച്ചു കളവാനല്ല, പണിവാനത്രേ കർത്താവ് തന്ന അധികാരത്തിന് തക്കവണ്ണം ഖണ്ഡിതം പ്രയോഗിക്കാതിരിക്കേണ്ടതിന് ദൂരത്ത് നിന്ന് ഇത് എഴുതുന്നു. കൊരിന്ത്യ സഭയിലെ വിഷയമൊക്കെ നമുക്ക് അറിയാം. ഒരു ഡിസിപ്ലിനറി അച്ചടക്ക നടപടിയൊക്കെ എടുത്തതിന് ശേഷം ആ വ്യക്തി യഥാസ്ഥാനപ്പെടുന്നു. 1-ാം അധ്യായം 1-ാം ലേഖനത്തിൽ അച്ചടക്ക നടപടിയും 2-ാം അധ്യായത്തിൽ വരുമ്പോൾ ആ വ്യക്തിയുടെ യഥാസ്ഥാപനം, ഈ രണ്ട് വിഷയവും ദൈവത്തിന്റെ ആത്മാവ് വ്യക്തമായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതേ സാഹചര്യത്തിലാണ് ഇന്ന് നാം ലോകത്തിലായിരിക്കുന്നത്. അതുകൊണ്ട് അച്ചടക്ക നടപടിയും യഥാസ്ഥാപനവും ഈ രണ്ട് വിഷയവും സഭയിൽ ഇന്നും ഉണ്ട് എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. എന്നാൽ എങ്ങനെയാണ്, ഏത് വിധമാണ് എന്നുള്ളതാണ് പ്രധാന വിഷയം. ഇവിടെ അപ്പോസ്തലനായ പൗലോസ് ദൈവാത്മാവിൽ തനിക്ക് ലഭിച്ച, നമ്മൾ എപ്പോഴും മനസ്സിലാക്കേണ്ട ഒരു വിഷയം, സഭ എന്ന മാർമിക സത്യത്തെ ശരിയായ ഉൾക്കാഴ്ച, എന്താണ് സഭ എന്നത് സംബന്ധിച്ച് വ്യക്തമായ ഒരു ദർശനം ഉണ്ടായ വ്യക്തിയാണ് അപ്പോസ്തലനായ പൗലോസ്. അപ്പൊ പൗലോസ് അപ്പോസ്തലൻ ഓരോ വാക്കുകൾ പറയുമ്പോഴും അത് സുവിശേഷത്തെ കുറിച്ചായിക്കോട്ടെ, സഭയെ കുറിച്ചായിക്കോട്ടെ, ശുശ്രൂഷയെ കുറിച്ചായിക്കോട്ടെ, പ്രതിഫലങ്ങളെ കുറിച്ചായിക്കോട്ടെ, ഏത് വിഷയത്തെ കുറിച്ച് പറയുമ്പോഴും പൗലോസിന് വ്യക്തമായ ഒരു ഉൾക്കാഴ്ച, ദർശനം ആ വിഷയത്തിലുണ്ട്. ഈ ദർശനം എന്ന് പറയുന്നത് ഉറക്കത്തിൽ കിട്ടുന്ന വിഷയമൊന്നുമല്ല, കർത്താവിൽ നിന്ന് നേരിട്ട് താൻ പ്രാപിച്ചു എന്നാണ് താൻ വ്യക്തമായിട്ട് പറയുന്ന വിഷയം. അപ്പോൾ അങ്ങനെ ലഭിച്ചപ്പോൾ താൻ തനിക്ക് ലഭിച്ച അധികാരം, അപ്പോസ്തോലത്വം എന്ന് പറയുന്ന ഒരു സ്ഥാനം, അതിന്റെ അധികാരത്തെ കുറിച്ച് താൻ പറയുന്നത്, ആ അധികാരം എന്ന് പറയുന്നത് ഇടിച്ചു കളവാനല്ല, പണിവാനത്രേ. അപ്പോൾ ദൈവസഭയിൽ ദൈവം ശുശ്രൂഷകന്മാരെ ആക്കി വെച്ചതിന്റെ ലക്ഷ്യം, പ്രധാന ലക്ഷ്യം സഭയെ പണിയുക എന്നുള്ളതാണ്. സഭയെ പണിയുക എന്ന് ഞാൻ പറയുമ്പോൾ സഭയെ പണിയുന്നത് കർത്താവാണ്, നമുക്കറിയാം. കർത്താവാണ് അടിസ്ഥാനം ഇട്ട് പണിയുന്നത്, വിശ്വാസികളെ സഭയോട് ചേർക്കുന്നതും കർത്താവ് തന്നെയാണ്. എന്നാൽ തുടർന്നുള്ള കാര്യങ്ങൾ, അതായത് സഭയോട് വിശ്വാസിയെ ചേർത്ത് കഴിഞ്ഞാൽ വിശ്വാസിയുടെ വളർച്ചയും പരിപാലനവും ഉന്നമനവും, അത് ദൈവം ശുശ്രൂഷകന്മാരെ പരമേൽപ്പിച്ചിരിക്കുന്ന ഒരു വിഷയമാണ്. ഇവിടെ അപ്പോസ്തലൻ പൗലോസ് ആ വിഷയത്തെക്കുറിച്ച്, അപ്പോസ്തോലത്വം എന്ന് പറയുന്നത്, പൗലോസ് ആ വിഷയത്തെക്കുറിച്ച് പറഞ്ഞു, ഞാൻ അതിശാസ്ത്രത്തിലുള്ള അപ്പോസ്തോലന്മാരെക്കാൾ ഒട്ടും കുറഞ്ഞവനല്ല, അതിനൊരു അധികാരമുണ്ട്, അത് ചോദ്യം ചെയ്യപ്പെട്ടപ്പോൾ തന്നെ ആ വിഷയം പറയുന്നുണ്ട്. എന്നാൽ അപ്പോസ്തലൻ പൗലോസ് ആ വിഷയത്തിന്റെ മഹത്വത്തെ കുറിച്ച് പറയുന്നത്, ഇത് ഇടിച്ചു കളവാനുള്ള അധികാരമല്ല, പണിയുവാനുള്ള അധികാരം. അപ്പോൾ ദൈവസഭയിൽ ശുശ്രൂഷ സ്ഥാനത്തിരിക്കുന്ന വ്യക്തികൾ, നമ്മൾ അവരുടെ പേരുകൾ വായിച്ചിട്ടുണ്ട്, ആ വ്യക്തികളുടെ ഹൃദയത്തിൽ ഭരിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം, അച്ചടക്ക നടപടി എടുത്താലും ശിക്ഷണ നടപടികൾ സ്വീകരിച്ചാലും ഹൃദയത്തിൽ ഉണ്ടായിരിക്കേണ്ട ലക്ഷ്യം ഒരു പണിയലായിരിക്കണം, ഇടിച്ചു കളയലായിരിക്കരുത്. ഇടിച്ചു കളയൽ എന്ന് പറഞ്ഞാൽ സഭയിൽ നിന്ന് ഒരു വിശ്വാസി പോകുന്നു, സഭയ്ക്കൊരു ഇടിവാണ്. ഇന്ന് വിശ്വാസികൾക്കാവുന്ന ഒരു വിഷയമല്ല ഇന്നത്തെ സഭാ നേതൃത്വം, ശുശ്രൂഷകന്മാർക്ക്, സുവിശേഷകന്മാർക്കും, മൂപ്പന്മാർക്കും, ഈവൻ വിശ്വാസികൾക്ക് പോലും ഒരു വിശ്വാസി വിശ്വാസം വിട്ടുപോകുന്നത് വലിയ പ്രയാസമുള്ള കാര്യമൊന്നുമല്ല. അവൻ പോകട്ടെ എന്നൊരു ആറ്റിറ്റ്യൂഡ്. ഞാൻ ആദ്യ ക്ലാസ്സിൽ ഓർപ്പിച്ചതുപോലെ ഇത് കർത്താവിന്റെ രക്തത്തിന്റെ വിലയാണ് എന്നുള്ള വിഷയം നമ്മൾ മറന്ന്, ഇത് കർത്താവിന്റെ സഭയാണ് എന്നുള്ള വിഷയം നാം മറന്ന്, തന്നിഷ്ടപ്രകാരം ഇത് എന്റെ അധികാര സ്ഥാനമാണ് എന്നുള്ള ചിന്തയിലേക്ക് വരുമ്പോൾ നാം എടുക്കുന്ന ഒരു നിലപാടാണ് അവൻ പോകുന്നെങ്കിൽ പോകട്ടെ, എങ്ങോട്ടെങ്കിലും പോകട്ടെ. അതുകൊണ്ട് എങ്ങോട്ടെങ്കിലുമൊക്കെ ആളുകളിൽ നിന്ന് പോകുക. നമ്മുടെ സഭ വിട്ട് എത്രയോ വിശ്വാസികൾ മറ്റ് സഭ കൂട്ടായ്മകളിലേക്ക് പോയിട്ടുണ്ട്, എത്രയോ പേർ അതായത് അവർ വിട്ടുപോകുന്ന സമുദായങ്ങളിലേക്ക് മടങ്ങിപ്പോയിട്ടുണ്ട്. അപ്പൊ നാം മനസ്സിലാക്കേണ്ട വിഷയം, ദൈവവചനം ദൈവത്തിന്റെ ആത്മാവ് രേഖപ്പെടുത്തി വെക്കുമ്പോൾ അവിടെ പറയുന്നത്, ഈ ഒരു സ്ഥലം സഭ ഇടിച്ചു കളയുവാനായിട്ടല്ല ദൈവം ഒരു സഭയിലെ ശുശ്രൂഷകന് അധികാരം നൽകിയിട്ടുള്ളത്, അത് പണിയുവാനായിട്ടാണ്. അപ്പൊ അതിനുവേണ്ടി ധാരാളം കൃപ ആവശ്യം നമ്മൾ ആ വിഷയത്തിലേക്ക് വരും. രണ്ടാമത്തെ വിഷയം, ഇനി അടുത്ത വിഷയം, കർത്തൃത്വം നടത്തുകയല്ല. 1 പത്രോസ് 5-ാം അധ്യായം 3-ാം വാക്യം 1 പത്രോസ് 5-ാം അധ്യായം 1 പീറ്റർ 5:3 അവിടെ ഒരു മൂപ്പൻ എന്നുള്ള നിലയിൽ നിന്നുകൊണ്ടാണ് പത്രോസ് അപ്പോസ്തലൻ വിഷയം പറയുന്നത്. ആരംഭിക്കുമ്പോൾ തന്നെ പറയാം, നിങ്ങളിലുള്ള മൂപ്പന്മാരെ ഒരു കൂട്ടു മൂപ്പനും ക്രിസ്തുവിന്റെ കഷ്ടാനുഭവങ്ങൾക്ക് സാക്ഷ്യം എന്ന് പറഞ്ഞ് മുമ്പോട്ട് വരുമ്പോൾ അതിന്റെ 3-ാം വാക്യത്തിൽ പറയുകയാണ്, ഇടവകകളുടെ മേൽ കർത്തൃത്വം നടത്തുന്നവരായിട്ടല്ല
ആട്ടിൻകൂട്ടത്തിന് മാതൃകകളായി തീർന്നുകൊണ്ടും അധ്യക്ഷത ചെയ്യും, അധ്യക്ഷത വഹിക്കുക. എം സി, മാസ്റ്റർ ഓഫ് സെറിമണി എന്ന് പറഞ്ഞാൽ സഭയിൽ അധ്യക്ഷനായിരുന്നുകൊണ്ട് കാര്യങ്ങൾ ചെയ്യാനായിട്ട് ദൈവം നിയമിച്ച വ്യക്തികളാണ് മൂപ്പന്മാര്. അതിന് യാതൊരു സംശയവുമില്ല. എന്നാൽ ഈ അധ്യക്ഷത എന്ന് പറയുന്ന വിഷയം ലോർഡ്ഷിപ്പിന് വേണ്ടി, കർത്തൃത്വത്തിന് വേണ്ടി നൽകപ്പെട്ട ഒരു സ്ഥാനമല്ല. ലീഡിങ്ങിനുള്ള പവറുണ്ട്, ശിക്ഷണത്തിനുള്ള അധികാരമുണ്ട്, ഈ വിഷയങ്ങളൊക്കെ ഉള്ളപ്പോൾ തന്നെ ലോർഡ്ഷിപ്പ് ദൈവം മൂപ്പന്മാർക്ക് നൽകിയിട്ടില്ല. ലോർഡ്ഷിപ്പ് കർത്താവിനുള്ള, കർത്താവാണ്, കർത്താവ് യേശു ക്രിസ്തുവാണ് സഭയുടെ നാഥൻ, കർത്താവ് കർത്തൃത്വം നടത്തുന്ന വ്യക്തി. ആ ലോർഡ്ഷിപ്പ് കർത്താവ് ശുശ്രൂഷന്മാരെ ഏൽപ്പിച്ചിട്ടില്ല. കർത്താവിന് വിധേയപ്പെട്ടിരുന്നു കൊണ്ട് സഭയെ ശിക്ഷണത്തിൽ, ദൈവഭക്തിയിൽ, ആത്മീക വർധനയിൽ വളർത്തിക്കൊണ്ടുവരിക എന്നുള്ള വലിയൊരു ഉത്തരവാദിത്വമാണ് ശുശ്രൂഷകന്മാർക്ക് ദൈവം നൽകിയിട്ടുള്ളത്. അപ്പോൾ ഇവിടെ പറയുകയാണ് കർത്തൃത്വം നടത്തുക എന്ന് പറയാൻ ഏകാധിപത്യ ഭരണം. നമുക്കറിയാം ജനാധിപത്യത്തിൽ നമ്മൾ ആളുകളെ തിരഞ്ഞെടുത്ത് ലോകസഭയിലേക്കും രാജ്യസഭയിലേക്കും പാർലമെന്റിലേക്കും ഒക്കെ വിട്ടു. അധികാരം കിട്ടിക്കഴിയുമ്പോൾ അവർ ചെയ്യുന്നൊരു ഏകാധിപതികളായിട്ട് മാറുകയാണ്. തെരഞ്ഞെടുത്ത ജനങ്ങളെ കുറിച്ച് യാതൊരു ചിന്തയും ഇല്ലാതെ തന്നെ ഇഷ്ടം നടപ്പാക്കുന്ന ഒരു അവസ്ഥ നമ്മൾ ലോക രാഷ്ട്രീയത്തിൽ കണ്ടുവരുന്നു. എന്നാൽ ദൈവസഭയിൽ ദൈവത്തിന്റെ ആത്മാവ് ഓർപ്പിക്കുന്ന വിഷയം, ഒരു വ്യക്തിയെ ദൈവം ശുശ്രൂഷകനായിട്ട് മൂപ്പനായിട്ട് സഭയിലാക്കിയിട്ടുണ്ടെങ്കിൽ ആ വ്യക്തിയെ ലോർഡ്ഷിപ്പോട് കൂടിയല്ല കൊടുത്തിരിക്കുന്നത്, കർത്തൃത്വം നടത്തുവാനായിട്ടല്ല, മറിച്ച് മാതൃകകളായി തീരുക എന്ന് പറഞ്ഞാൽ ഒരു വിശ്വാസിക്കെതിരെ ഒരു ശുശ്രൂഷകൻ നടപടിയെടുക്കുമ്പോൾ കുറഞ്ഞത് ആ വിഷയത്തിലെങ്കിലും ആ മൂപ്പൻ, ആ ശുശ്രൂഷകൻ മാതൃകാ ജീവിതം നയിക്കുന്ന വ്യക്തിയായിരിക്കണം. എന്ന് പറഞ്ഞാൽ കള്ളു കുടിക്കുന്ന മദ്യപാനിയായിരിക്കുന്ന ഒരു മൂപ്പൻ ഒരിക്കലും മദ്യപാനത്തിന്റെ പേരിൽ ഒരു വിശ്വാസിക്കെതിരെ നടപടിയെടുക്കുവാനായിട്ട് കഴിയില്ല എന്നതിന്റെ സാരം. മൂപ്പന്മാർ കള്ളു കുടിക്കുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതൊക്കെ ഞാൻ നിങ്ങൾക്കങ്ങ് വിട്ടേക്കുന്നു എന്ന് പറഞ്ഞു. ഞാൻ പുക വലിക്കുന്ന ഒരു മൂപ്പൻ പുക വലിക്കുന്ന, രഹസ്യത്തിലെ വലിക്കത്തുള്ളൂ, പരസ്യത്തിൽ വലിക്കത്തില്ല. പരസ്യമായിട്ട് ഒരു വിശ്വാസം വലിച്ചതിന്, ഒരു രഹസ്യമായി വലിച്ചതിന് നടപടി എടുക്കുവാനായിട്ട് പറ്റത്തില്ല. ഇന്ന് പല സ്ഥലങ്ങളിൽ ഞാൻ മൂപ്പന്മാർ വീട് വലിക്കുന്നു കള്ളു കുടിക്കുന്നുള്ള ആശയത്തിലല്ല, ഞാൻ ഒരു ഉദാഹരണം പറഞ്ഞതാണ്. എന്നെ ആരും നിന്റെ മൂപ്പന്മാരെല്ലാവരും കള്ളു കുടിക്കുന്നു, സിഗരറ്റ് വലിയ സനീശ്വര്യം പഠിപ്പിച്ചു എന്നാരും പറയണ്ട. എന്നാൽ ചിലരൊക്കെ അങ്ങനെ ചെയ്യുന്നുണ്ടെന്നുള്ള കാര്യം ഞാൻ കേട്ടിട്ടുണ്ട്. അതാകോട്ടെ, അത് ഞാൻ അംഗീകരിക്കുന്നില്ലയോ ചിന്തിക്കുന്നില്ലയോ, അതൊക്കെ അവന്റെ വഴിക്ക് പോട്ടെ. ഞാൻ പറഞ്ഞു വന്ന വിഷയം, എന്റെ ജീവിതത്തിൽ ഒരു കുറവിരിക്കെ ആ കുറവിന്റെ പേരിൽ ഒരു വിശ്വാസിയെ നടപടിയെടുക്കുവാനായിട്ട് ദൈവം നമുക്ക് സാധിക്കത്തില്ല, ഒന്നാമത്തെ വിഷയം. പക്ഷെ നമ്മൾ ചെയ്യും, അത് രണ്ടാമത്തെ വിഷയം. അപ്പൊ ഇവിടെ പറയുകയാണ് നിങ്ങൾ കർത്തൃത്വം നടത്തുവാനായിട്ടല്ല, നിങ്ങളുടെ ജീവിത മാതൃക കണ്ട് നിങ്ങളെ അനുകരിക്കുവാനായിട്ടാണ് നിങ്ങളെ അവിടെ ആക്കിയിരിക്കുന്നത്. അതാണ് അതിന്റെ പോയിന്റ് എന്ന് പറയുന്നത്. കർത്തൃത്വം നടത്തുവാനായിട്ടല്ല, മാതൃകകളായി തീരുക. ശുശ്രൂഷകന്മാർ വിശ്വാസികൾക്ക് മാതൃകകൾ ആയിരിക്കണം. അതാണ് അതിന്റെ പ്രധാനപ്പെട്ട വിഷയം. ഇന്ന് എത്രയോ ശുശ്രൂഷ, നമ്മൾ പലരും ശുശ്രൂഷകന്മാരാണ്, മൂപ്പന്മാരാണ്. എന്നെ കേൾക്കുന്ന പലരും മൂപ്പന്മാരായിട്ടുണ്ട്, എന്നെ കേൾക്കുന്ന പലരും സുവിശേഷകന്മാരായിട്ടുണ്ട്, എന്നെ കേൾക്കുന്ന പലരും ഉപദേഷ്ടാക്കന്മാർ, ടീച്ചേഴ്സ് ആയിട്ടുണ്ട്. നമ്മുടെയൊക്കെ ജീവിതത്തിൽ നമ്മൾ ചിന്തിക്കേണ്ടതായിരിക്കുന്ന ഒരു വിഷയം, സഭയിലെ, ഞാൻ ഉൾപ്പെട്ടു നിൽക്കുന്ന സഭയിലെ വിശ്വാസികൾക്ക് എന്റെ ജീവിതം മാതൃകാപരമാണോ? ഞാൻ ഉപദേശിക്കുന്ന വിഷയങ്ങൾ അവരെന്നിലേക്ക് ഒരു ചോദ്യചിഹ്നമായിട്ട് ഉയർത്തുവാനായിട്ടുള്ള അവസരങ്ങൾ അവിടെ ഉണ്ടോ എന്ന് നമ്മൾ ചോദന ചെയ്യണം. സഭയിലെ ശുശ്രൂഷകനായിട്ട് ആയതുകൊണ്ട് വിശ്വാസികൾക്ക് നേരെ എന്ത് നടപടിയും സ്വീകരിക്കാം എന്നുള്ള ഒരു അനുവാദ ചീട്ട് ദൈവവചനം നൽകുന്നില്ല. അത് നമ്മൾ മനസ്സിലാക്കേണ്ട വിഷയം. ഇത് കർത്താവിന്റെ സഭയാണ്, കർത്താവിന്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ടതാണ്. പ്രാദേശിക സഭയെക്കുറിച്ച് ഞാൻ, സാർവത്രിക സഭയും അങ്ങനെ തന്നെ. എന്നാൽ പ്രാദേശിക സഭയിലാണ് പരിപാലനവും നടപടിക്രമവും ഈ നിലയിൽ ദൈവം വെച്ചിരിക്കുന്നത്. അപ്പോൾ ഈ പ്രാദേശിക സഭയിൽ ദൈവം ഒരു വ്യക്തിയെ ചേർത്ത് കൊണ്ടുവന്ന് കഴിയുമ്പോൾ അവനെ വളർത്തിയെടുക്കുക, നിലനിർത്തുക, കർത്താവിന് പ്രസാദമുള്ള ഒരു വ്യക്തിയായി രൂപപ്പെടുത്തുക എന്നുള്ളതാണ് ശുശ്രൂഷകന്മാരുടെ ഉത്തരവാദിത്വം. അല്ലാതെ അവന്റെ ജീവിതത്തിൽ ചെറിയ പ്രയാസം വന്നിട്ട് അവനെ പഞ്ഞിക്കിടുകയല്ല, അല്ലെങ്കിൽ അവനെ ഇല്ലായ്മ ചെയ്യുക എന്നുള്ളതല്ല ഈ ശിക്ഷണം എന്ന് പറയുന്നതും ഈ അധികാരം അല്ലെ ശുശ്രൂഷ സ്ഥാനങ്ങൾ എന്ന് പറയുന്നതും. ഇത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട വിഷയമാണ്. ഇവിടെ പത്രോസ് ദൈവാത്മാവിന് വളരെ വ്യക്തമായിട്ട് കർത്തൃത്വം, ലോർഡ്ഷിപ്പ്, അത് കർത്താവിന് മാത്രമുള്ളതാണ്. ആ ലോർഡ്ഷിപ്പിന്റെ കീഴിൽ നിൽക്കുന്നത് പരിശുദ്ധാത്മാവിന്റെ കാര്യവിചാരകത്വമാണ്. കർത്താവ് എന്ന തലയ്ക്ക് കീഴിൽ പരിശുദ്ധാത്മാവിന്റെ കാര്യവിചാരകത്വത്തിന് കീഴിലാണ് ശുശ്രൂഷകന്മാരുടെ സ്ഥാനം. അപ്പോൾ നാം മനസ്സിലാക്കേണ്ട വിഷയം, കർത്താവ് നൽകിയിരിക്കുന്ന ആ ശിരസിൽ നിന്നുള്ള കമ്മ്യൂണിക്കേഷൻ കറക്റ്റായിട്ട് സഭയ്ക്കുള്ളിലേക്ക് കൊടുക്കുന്ന പരിശുദ്ധാത്മാ, ആളത്വപരമായി കാര്യസ്ഥനായി ഭൂമി നിൽക്കുന്ന പരിശുദ്ധാത്മാവാൻ ദൈവമാണ് ആ വിഷയങ്ങൾ സഭയിലേക്ക് കൊണ്ടുവരുന്നത് ശുശ്രൂഷകന്മാരിലൂടെയാണ് എന്നുള്ള വിഷയം നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. അതിൽ ഞാനും നിങ്ങളും ഒക്കെ പങ്കാളികളാണ്. എന്നാൽ ആ വിഷയത്തിൽ നമ്മുടെ
ആത്മാർത്ഥത, നമ്മുടെ പരമാർത്ഥത, നമ്മുടെ വിശ്വസ്ത ഇത് എത്രത്തോളം എന്ന് നമ്മൾ സ്വയം വിശോധന ചെയ്യേണ്ട ആവശ്യമാണ്. അപ്പോൾ ശുശ്രൂഷകന്മാരുടെ അല്ലെ ശുശ്രൂഷ സ്ഥാനങ്ങളെ ദൈവം ആക്കി വെച്ചതിന്റെ ഉദ്ദേശം സ്ഥലം സഭയുടെ ആത്മീക വർധന എന്ന് പറഞ്ഞാൽ ഒരു വിശ്വാസിയുടെ എല്ലാ വിശ്വാസികളുടെയും ആത്മീക വർധനയും അഭിവൃദ്ധിയുമാണ് അൾട്ടിമേറ്റ് ലക്ഷ്യം. അവിടെ ഇടിച്ചു കളയുവാനായിട്ട് ദൈവം ഏൽപ്പിച്ചിട്ടില്ല, ശിക്ഷണം ദൈവം അനുവദിച്ചിട്ടുണ്ട്. എന്നാൽ ശിക്ഷണം എന്ന് പറയുന്നത് തകർത്ത് കളയുവാനായിട്ടല്ല. നമ്മൾ മനസ്സിലാക്കേണ്ട വിഷയം, 10 വിശ്വാസികളുള്ള ഒരു സ്ഥലം സഭയിൽ ഒരു വിശ്വാസിയുടെ ജീവിതത്തിൽ തെറ്റുപറ്റി എന്ന് പറഞ്ഞാൽ വിശ്വാസിയെ നമ്മൾ തകർത്ത് കളഞ്ഞാൽ ആ വിശ്വാസി ഇരിക്കുന്ന ഒന്നുകിൽ കല്ല്, കട്ട, ഇങ്ങനെ പല രൂപത്തിൽ നമ്മൾ വായിക്കുന്നത് കെട്ടിടത്തോട് ഒന്നിക്കുമ്പോൾ, ആ ഒരു ബ്രിക്സ് നമ്മൾ എടുത്ത് മാറ്റിക്കഴിഞ്ഞാൽ കെട്ടിടത്തിന് മൊത്തം ആ ബലക്ഷയമുണ്ട്. ഇന്ന് നമ്മുടെ സഭകളിലൊക്കെ നമുക്ക് നമ്മൾ പല വിശ്വാസികളും ശിക്ഷിക്കാറുണ്ട്, ശിക്ഷിച്ച് അങ്ങ് പുറത്താക്കാറുണ്ട്. പുറത്താക്കി കഴിഞ്ഞ് നമ്മൾ അപ്പം തിന്നും, കൂട്ടായ്മ ആചരിക്കും, കോട്ടഞ്ഞ് എല്ലാ കാര്യങ്ങളും അവിടെ നടക്കും. അവിടെ കർത്താവ് പ്രസാദിക്കുന്നുണ്ടോ എന്ന് ആരും ചിന്തിക്കാറില്ല. കർത്താവ് ചിന്തിക്കുന്നത് ആ വിശ്വാസി യഥാസ്ഥാനപ്പെട്ട് വന്ന് ചേർന്ന് കഴിയുമ്പോൾ. ആ യഥാസ്ഥാനം നടക്കണമെങ്കിൽ ഇവിടെ ശുശ്രൂഷകന്മാർ മാതൃകാപരമായി ജീവിക്കുകയും മാതൃകാപരമായി ശിക്ഷണ നടപടികൾ സ്വീകരിക്കുകയും ചെയ്യേണ്ടത് ആവശ്യമാണ്. അത് അതിൻ്റെ പരാജയങ്ങൾ വേർപാട് സഭകളിൽ, നമ്മുടെ സ്ഥലം സഭകളിൽ വളരെ വ്യക്തമായിട്ട് നമുക്ക് കാണാം. നമുക്ക് വെട്ടൊന്ന് മുറി രണ്ട് എന്നൊരു സീനെ നമുക്ക് അറിയത്തുള്ളൂ. ഇഷ്ടക്കേട് വന്ന ഉടനെ നമ്മൾ അങ്ങ് ഇല്ലാതാക്കിയിടും. പക്ഷെ നമ്മൾ ചിന്തിക്കുന്നത് ഇത് എൻ്റെ സ്ഥാപനമാണ്, ഇത് എൻ്റെ സഭയാണ് എന്നുള്ള ചിന്തയാണ്. കർത്താവിൻ്റെത് എന്നുള്ള വിഷയം വന്നാൽ ഇതിനൊക്കെ മാറ്റങ്ങൾ വരും, അങ്ങനെ തിരുവനായിട്ട് പാടില്ല. ഇനി ശുശ്രൂഷ സ്ഥാനങ്ങളിലേക്ക് വരുമ്പോൾ അവർക്ക് ചില ക്വാളിഫിക്കേഷൻസ്. നമുക്കറിയാം ശുശ്രൂഷ സ്ഥാനങ്ങൾ എന്ന് പറയുന്നത് സ്ഥാനമാനങ്ങളാണ് എന്ന് പറഞ്ഞാൽ മറ്റ് വിശ്വാസികളെക്കാളും ശ്രേഷ്ഠമായ ചില സ്ഥാനങ്ങൾ ദൈവം ചില വ്യക്തികൾക്ക് സഭയിൽ നൽകിയിട്ടുണ്ട്. എന്നാൽ അതിന് ചില യോഗ്യതകളുണ്ട്. സുവിശേഷകന്മാരോടുള്ള ബന്ധത്തിൽ നമ്മൾക്ക് എല്ലാവർക്കും അറിയാം എന്താണ്, വിളി ലഭിച്ചവരായിരിക്കണം സുവിശേഷകന്മാർ. എല്ലാ സ്ഥലം സഭകളും ഉള്ളി സവോള ഇങ്ങനെ പൊളിച്ചു പൊളിച്ച് നോക്കുന്നത് പോലെ, പൊളിച്ചു നോക്കുന്ന അല്ലെ ചക്ക തുന്നിക്കുന്നത് പോലെ തുന്നിച്ചു നോക്കുന്ന ഒരു വിഷയമാണ് സുവിശേഷകന് വിളിയുണ്ടോ. ഒരു വ്യക്തി സുവിശേഷ വേലയ്ക്ക് കമ്മിറ്റ്മെന്റ്, സമർപ്പണമുണ്ട്, ആഗ്രഹമുണ്ട്, താല്പര്യമുണ്ട്, കർത്താവ് എന്നെ വിളിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ ആ വ്യക്തിയെ നമ്മൾ എത്ര വർഷങ്ങൾ തുന്നിച്ച് തുന്നിച്ച് നോക്കി 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 അവസാന ഒരു കമന്റേഷൻ കൊടുക്കും. നോക്കേണ്ട നല്ല ഞാൻ പറഞ്ഞു വരുന്നതിന്റെ ആശയം, ഈ കമന്റേഷൻ കൊടുത്ത സുവിശേഷന്റെ നേരെ ചെറിയൊരു പരാതി വന്നു കഴിഞ്ഞാൽ ഉടനെ നമ്മൾ ഈ 10 വർഷം കമന്റേഷൻ കൊടുക്കാൻ എടുത്തെങ്കിൽ മുടക്കാൻ ഒരു ദിവസം പോലും വേണ്ട. അപ്പോൾ വിഷയം എന്താണ് അവിടെ, ഈ കമന്റേഷൻ അല്ലെ ശുപാർശ കത്ത് കൊടുത്ത് അല്ലെ ഇവനെ സുവിശേഷ വേലയ്ക്കാക്കിയത് ഞങ്ങളാണ് എന്നൊരു തെറ്റായ ചിന്ത സഭയിലെ മൂപ്പന്മാർക്കുണ്ടാവുന്നുണ്ട്. അതാണ് വിഷയം. എന്നിട്ട് ഒരു സ്റ്റേറ്റ്മെന്റ്, ഞങ്ങൾ ഇവനെ സുവിശേഷനായിട്ട് അംഗീകരിച്ചിട്ടില്ല. ഇന്നും വൈകുന്നേരം എനിക്കൊരു ലെറ്റർ കിട്ടി ഒരു സഭയിൽ നിന്ന്, ഇന്ന സഭയിലെ സച്ചൻ സച്ച സഭയിലെ സുവിശേഷകനെ ഞങ്ങൾ ആ സ്ഥാനത്തു നിന്ന് നീക്കിയിരിക്കുന്നു. സ്ഥലം സഭ സംഖ്യാ വിഷയത്തിലേക്ക് ഞാൻ വരും. ഞാൻ ഇവിടെ പറഞ്ഞു വരുന്ന വിഷയത്തിലേക്ക് വരട്ടെ. അങ്ങനെ മാറ്റുവാനായിട്ട് ദൈവത്തിന്റെ ആ വചനം എന്താണ് നമ്മളോട് പറയുന്നത്. ഈ 4-6 ശുശ്രൂഷ സ്ഥാനങ്ങളെ കുറിച്ച് നമ്മൾ കണ്ടു. അപ്പോസ്തലന്മാര്, പ്രവാചകന്മാര്, സുവിശേഷകന്മാര്, ഇടയന്മാരല്ലെങ്കിൽ മൂപ്പന്മാര്, ഉപദേഷ്ടാക്കന്മാര്, 6-ാമതായിട്ട് ഡീക്കന്മാര്. അപ്പോസ്തല എഫേസ്യരിലെ 4-ാം അധ്യായത്തിൽ 5 വരെ കാണുന്നു ഒരാൾ അപ്പോസ്തല പ്രവൃത്തി 6-ാം അധ്യായത്തിൽ ഇന്നും ഡീക്കന്മാർ സഭയിലുണ്ട്. എന്നാൽ ആ സ്ഥാനം അധികം പേര് ആഗ്രഹിക്കാത്തത് കൊണ്ട് നമ്മുടെ സഭയിൽ അത് കാണുന്നില്ല. മൂപ്പൻ സ്ഥാനത്തിനാണ് മുഖ്യസ്ഥാനം, അതുകൊണ്ട് മൂപ്പൻ സ്ഥാനത്തിന് വേണ്ടി നല്ല പോരാട്ടവും നടക്കുന്നുണ്ട്. അധ്യക്ഷ സ്ഥാനം ആഗ്രഹിക്കുന്ന നല്ല വേലയാണ്, പക്ഷെ അടുത്ത സ്റ്റേറ്റ്മെന്റ് നമ്മൾ പലരും വായിക്കുന്നുമില്ല, അതിലേക്ക് വരാം. എന്നാൽ ഞാൻ പറഞ്ഞു വരുന്ന വിഷയം, ഈ ശുശ്രൂഷ സ്ഥാനങ്ങൾ എല്ലാം തന്നെ ഒരേ യോഗ്യതയും ഒരേ ക്വാളിഫിക്കേഷനും ആവശ്യമായിരിക്കുന്ന സ്ഥാനങ്ങളാണ്. ഒന്നാമത്തെ വിഷയം, ശുശ്രൂഷ സ്ഥാനങ്ങളുടെ യോഗ്യതകളിൽ ഒന്നാമത്തെ വിഷയം, അവരെ ദൈവത്തിന്റെ വിളി ഉണ്ടായിരിക്കണം. അത് മൂപ്പനായാലും കൊള്ളാം, സുവിശേഷകനായാലും കൊള്ളാം, അപ്പോസ്തോലനായാലും കൊള്ളാം, പ്രവാചകനായാലും കൊള്ളാം, ഡീക്കനായാലും കൊള്ളാം, ഉപദേഷ്ടാവായാലും കൊള്ളാം, അവൻ ദൈവത്തിന്റെ വിളി വ്യക്തിപരമായി ലഭിച്ചവനായിരിക്കണം. ഞാൻ പറഞ്ഞ വിഷയങ്ങൾക്ക് റെഫറൻസ് വേണമല്ലോ, അതൊരു പ്രധാന വിഷയം, അല്ലെങ്കിൽ അംഗീകരിക്കാൻ പറ്റില്ല. അങ്ങനെ ബാക്കിയുണ്ടെങ്കിൽ അംഗീകരിക്കാവും. അപ്പോസ്തല 1 തിമോത്തിയോസ് അപ്പോസ്തല പ്രവൃത്തി 13-ാം അധ്യായം 2-ാം വാക്യം. അപ്പോസ്തല പ്രവൃത്തി 13-ാം അധ്യായം 2-ാം വാക്യം, അവിടെ നമ്മൾ പൗലോസിനെയും ശീലാസിനെയും, നമുക്കറിയാവുന്ന വിഷയമാണ് പറഞ്ഞു, പൗലോസിനെയും ശീലാസിനെയും വേലയ്ക്കായിട്ട്, അവരെ വിളിച്ചിരിക്കുന്ന വേലയ്ക്കായിട്ട് അയക്കുവാൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് സഭയോട് പറയുന്നതായിട്ട് നമ്മൾ അപ്പോസ്തല പ്രവൃത്തി 13-ാം അധ്യായം അതിന്റെ
രണ്ടാം വാക്യം, ഞാൻ ബർണബാസിനെയും ശൗലിനെയും വിളിച്ചിരിക്കുന്ന വേലയ്ക്കായിട്ട് അവരെ എനിക്കായി വേർതിരിപ്പിനെന്ന് പരിശുദ്ധാത്മാവ് പറഞ്ഞു. ഇവിടെ മൂപ്പന്മാർക്ക് വിളിയുടെ ആവശ്യമുണ്ടോ? അതാണ് ഇപ്പോഴത്തെ ചോദ്യം. സുവിശേഷന്മാർക്ക് വിളി വേണോ? മൂപ്പന്മാർക്ക് വിളി വേണമോ? ഉപദേഷ്ടാക്കന്മാർക്ക് വിളി വേണമോ? ഈ വിഷയങ്ങൾക്ക് നമുക്ക് റെഫറൻസ് വേണമല്ലോ. ഒമ്പതാം അധ്യായം അപ്പോസ്തല പ്രവൃത്തി 9 അതിന്റെ 15 വാക്യം, അവിടെ നമ്മളിങ്ങനെ വായിക്കുന്നു, അവൻ എന്റെ നാമം ജാതികൾക്കും രാജാക്കന്മാർക്കും ഇസ്രായേൽ മക്കൾക്കും മുമ്പിൽ വഹിപ്പാൻ ഞാൻ തിരഞ്ഞെടുത്തിരിക്കുന്ന ഒരു പാത്രമാണ്. പൗലോസിനെ കുറിച്ചാണ് ഈ വിഷയം പറഞ്ഞ അപ്പോസ്തല പ്രവൃത്തി 9:15. അപ്പോൾ ഞാൻ തിരഞ്ഞെടുത്തിരിക്കുന്ന ഒരു പാത്രം, ഞാൻ വിളിച്ചിരിക്കുന്ന വ്യക്തി. ഇനി 1 തിമോത്തിയോസ് 3:1-15 വാക്യങ്ങൾ, അത് വലിയൊരു വാക്യമാണ്. മൂപ്പന്മാരുടെ യോഗ്യതകൾ, ശുശ്രൂഷകന്മാരുടെ യോഗ്യതകളൊക്കെ അവിടെ പറയുന്നുണ്ട്. ഇവിടെ എല്ലാം വ്യക്തമായി നിഴലിച്ചു നിൽക്കുന്ന ഒരു വിഷയമാണ് നിയോഗം, വിളി, തിരഞ്ഞെടുപ്പ്. ഈ 3 കാര്യങ്ങളും ഒറ്റ വിഷയം തന്നെയാണ്. അതിനെ വിളി എന്നും തെരഞ്ഞെടുപ്പ് എന്നും നിയോഗം എന്നും പറയാം. എന്ന് പറഞ്ഞാൽ എന്റെ സ്ഥലം സഭയിൽ ഒരു മൂപ്പനായിട്ടിരിക്കുവാൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ നിയോഗം എനിക്ക് ലഭിച്ചിട്ടുണ്ടോ എന്ന് മൂപ്പനാകുവാൻ ആഗ്രഹിക്കുന്ന വ്യക്തി ചിന്തിക്കേണ്ടതും ദൈവസന്നിധിയിൽ ഇരുന്ന് ആ വിഷയത്തിൽ വ്യക്തമായ ബോധ്യം പ്രാപിക്കേണ്ടതുമാണ്. ഇന്ന് പലപ്പോഴും മൂത്തും മൂപ്പന്മാരാകുന്ന മൂപ്പന്മാരാ, പ്രായം, അതായത് ഇത്ര വർഷമായി പ്രായമായി, ചിലർക്കൊക്കെ ഓൾറെഡി 50 എനിക്ക് മൂപ്പനാകാൻ യോഗ്യതയായെന്ന് അവർ സ്വയം അങ്ങ് തീരുമാനിക്കുന്നു. അങ്ങനെ സ്വയം പ്രഖ്യാപിത മൂപ്പന്മാര്, സ്വയം പ്രഖ്യാപിത സുവിശേഷകന്മാര്, സ്വയം പ്രഖ്യാപിത ഉപദേഷ്ടാക്കന്മാർ ദൈവസഭയിൽ, സ്ഥലം സഭയിൽ രംഗപ്രവേശം ചെയ്തു കഴിഞ്ഞാൽ ആ സഭയിൽ തീർച്ചയായിട്ടും പ്രയാസങ്ങൾ ഉണ്ടാകുമെന്നുള്ളത് ഞാൻ സംശയമില്ല. അപ്പോൾ നിയോഗം അല്ലെങ്കിൽ വിളി അല്ലെങ്കിൽ തിരഞ്ഞെടുപ്പ്, ഇത് നമ്മൾ വ്യക്തിപരമായിട്ട് ഇപ്പം സനീശ്വരിയാന് വിളി ഉണ്ടോ ഇല്ലയോ എന്ന് വിധിപ്പാനായിട്ട് ദൈവത്തിന്റെ ആത്മാവ് നമ്മളെ ആരെയും അനുവദിച്ചിട്ടില്ല. എന്നാൽ വിളി ഉണ്ടെങ്കിൽ എന്ത് ചെയ്യും? ആ വ്യക്തിയുടെ ശുശ്രൂഷകളിൽ അത് വ്യക്തമായി വെളിപ്പെട്ട് വരും. അപ്പോൾ ആ വിഷയം നമ്മൾ ശ്രദ്ധിക്കണം. എന്റെ ജീവിതത്തിൽ കർത്താവ് എന്നെ ആ ശുശ്രൂഷയ്ക്ക് നിയോഗിച്ചപ്പോൾ, മൂപ്പൻ ശുശ്രൂഷ എന്ന് പറഞ്ഞാൽ നമ്മൾ മനസ്സിലാക്കിയിരുന്ന പല സഭകളിലും നോട്ടീസ് വായിക്കുന്നതും കർത്തൃമേശ എടുത്തു കൊടുക്കുന്നതും അവസാനം പ്രാർത്ഥിച്ച ആശീർവാദം പറയുന്നതുമാണ് മൂപ്പന്റെ ജോലി. സുവിശേഷം എന്ന് പറഞ്ഞാൽ സഭയ്ക്കുള്ളിലേക്ക് വരരുത്, സഭയ്ക്ക് പുറത്ത് പോയി പ്രവർത്തിച്ചോണം. ഇങ്ങനെയൊക്കെ ചില ചിന്താഗതികൾ നമ്മുടെ ഉള്ളിൽ വെച്ചാൽ നമ്മൾ ഇങ്ങനെ പോകുന്നത്. കാലങ്ങൾ കൊണ്ട് അതൊരു ഉപദേശമായിട്ട് മാറിയിട്ടുണ്ട്. അതൊന്നുമല്ല ദൈവവചനത്തിന്റെ പ്രമാണം. നമ്മൾ ആ വിഷയം വ്യക്തമായിട്ട് പഠിച്ചു വരും. അപ്പോൾ അടിസ്ഥാനപരമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഒരു സുവിശേഷകനായിട്ട്, ഒരു മൂപ്പനായിട്ട്, ഒരു ഉപദേഷ്ടാവായിട്ട്, ഈവൻ ഒരു ഡീക്കനായിട്ട്, ശുശ്രൂഷകൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സഭയിലെ ഭൗതിക വിഷയങ്ങൾ നോക്കുന്ന വ്യക്തിയാണ് ഡീക്കൻ. ആ ഡീക്കനായിട്ട് ദൈവം എന്നെ നിയോഗിച്ചിട്ടുണ്ടോ എന്ന് വ്യക്തിപരമായി ദൈവത്തിനെ ശോധന ചെയ്യണം. നിയോഗമില്ലെങ്കിൽ, വിളിയെക്കുറിച്ച് ബോധ്യമില്ലെങ്കിൽ, തിരഞ്ഞെടുപ്പിനെ കുറിച്ച് ബോധ്യമില്ലെങ്കിൽ ഒരിക്കലും ആ സ്ഥാനത്ത് കയറി ഇരിക്കരുത്. ഇരുന്ന് കഴിഞ്ഞാൽ അതിലേക്ക് വിഷയത്തിലേക്ക് ഞാൻ വരും. അപ്പൊ നമുക്ക് ഒന്നാമത്തെ വിഷയം വിളിയെക്കുറിച്ച് ബോധ്യമുണ്ടാകണം. രണ്ടാമതായിട്ട് അപ്പോസ്തല പ്രവൃത്തി, നമ്മളെ ഏത് വിഷയങ്ങൾ, തിമോത്തിയോസിന്റെ ലേഖനം, തെസലോനിക്ക ലേഖനം, തീത്തോസിന്റെ ലേഖനം, സഭയിലെ ശുശ്രൂഷകന്മാരെ കുറിച്ച് പറയുന്ന എല്ലാ വേദഭാഗങ്ങളും ദൈവത്തിന്റെ ആത്മാവ് എടുത്തു പറഞ്ഞ ഒരു വിഷയമാണ് ശുശ്രൂഷകന്മാർ നല്ല സാക്ഷ്യമുള്ളവരായിരിക്കണം. ഗുഡ് ടെസ്റ്റ് മണി. ഇന്ന് ടെസ്റ്റ് മണി എന്ന് പറഞ്ഞാല്, പണ്ട് ബൈബിൾ സ്കൂളിൽ ഒരു കുട്ടിയെ പഠിപ്പിക്കാൻ വന്നപ്പം വാരം ചോദിച്ചു, അഡ്മിഷൻ കൊടുക്കുന്നവനെ ടെസ്റ്റ് മണി കൊണ്ടുവന്നിട്ടുണ്ടോ എന്ന്. അതാ പപ്പ തന്നു വിട്ടില്ലെന്ന് പറയാം വിചാരിച്ചു, പോക്കറ്റ് മണിയെ കുറിച്ചാണ് പറഞ്ഞത്. ടെസ്റ്റ് മണി എന്ന് പറഞ്ഞാൽ എന്താ? ജീവിത സാക്ഷ്യം. എന്താ ജീവിത സാക്ഷ്യം? ആ വ്യക്തിയുടെ ജീവിതം, ആ വ്യക്തിയുടെ കുടുംബത്തിന്റെ ജീവിതം, ആ വ്യക്തിയുടെ പെരുമാറ്റം, സമൂഹത്തിൽ ആ വ്യക്തിക്കുള്ള നില, ഈ വിഷയത്തിലേക്ക് ഒരു സാക്ഷ്യം പുലർത്തുന്ന വ്യക്തിയായിരിക്കണം ശുശ്രൂഷയൻ. അത് നല്ല സാക്ഷ്യം. അപ്പോസ്തല പ്രവൃത്തി 6 ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഡീക്കന്മാരോടുള്ള, നമ്മൾ പറഞ്ഞ വിഷയം സഭയുടെ ഭൗതിക വിഷയങ്ങൾ നോക്കുന്ന വ്യക്തിയാണ് ഡീക്കൻ. ആ ഡീക്കനോടുള്ള ബന്ധത്തിൽ ദൈവത്തിന്റെ ആത്മാവ് പറയുകയാണ്, അവൻ നല്ല സാക്ഷ്യമുള്ളവനായിരിക്കണം. 1 തിമോത്തിയോസ് 3:15 ആ ഒന്നുള്ള വാക്യങ്ങൾ കഴിയുമ്പോൾ അവിടെയും പറയുന്നുണ്ട്, അവൻ നല്ല സാക്ഷ്യമുള്ള വ്യക്തിയായിരിക്കണം അധ്യക്ഷൻ അല്ലെങ്കിൽ മൂപ്പൻ എന്ന് പറയുന്നു. അപ്പോൾ ഏത് ശുശ്രൂഷ സ്ഥാനങ്ങൾക്കും നല്ല സാക്ഷ്യം ഉണ്ടാകണം. അടുത്തതായിട്ട് ആത്മനിറവ്, പരിശുദ്ധാത്മനിറവ്. നമ്മൾ ഉടനെ ബന്ധുക്കൂസുകാരുടെ അടുത്തേക്ക് അവർക്ക് നിറവ് അന്യഭാഷ വന്നു, നമുക്ക് അതുകൊണ്ട് ആത്മനിറവ് എന്നൊരു വിഷയം നമുക്ക് അറിയാം. പരിശുദ്ധാത്മ നിറവ് അത് എല്ലാ വിശ്വാസിയും ബ്രദർകാർക്കും വേണ്ടതാണ്. ഈ പരിശുദ്ധാത്മ നിറവ്
ആത്മാവിനെ കുറിച്ച് നമ്മളിങ്ങനെ പെന്തക്കോസ്തുകാരെ വിമർശിക്കാൻ വേണ്ടി പറഞ്ഞ പരിശുദ്ധാത്മാവ് എന്നൊരു വിഷയമേ നമുക്കൊരു വിഷയമേ അല്ലെന്നേ മാറിയിരിക്കുക. എന്നാൽ ആത്മീക സഭ ശുശ്രൂഷ രംഗത്ത് വരുമ്പോൾ ആത്മനിറവില്ലാത്ത വിശ്വാസികൾ ആ ശുശ്രൂഷ സ്ഥാനം അലങ്കരിച്ചാൽ അവിടെ പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനത്തിന് പകരം മറ്റു പല പ്രവർത്തനങ്ങളും നടക്കും. അതിന്റെ ഭവിഷ്യത്തും വളരെ വലുതായിരിക്കും. ആത്മനിറവ് ഉണ്ടായിരിക്കണം. പിന്നെ അപ്പോസ്തലന്മാര് സഭയോട് പറയുന്ന വിഷയം, നിങ്ങളുടെ ഇടയിൽ നല്ല പരിജ്ഞാനമുള്ളവരെ നിയോഗിക്കണം. വചന പരിജ്ഞാനം ശുശ്രൂഷയ്ക്ക് അനിവാര്യമാണ്. അപ്പോൾ വിളി ആവശ്യമാണ്, നല്ല സാക്ഷ്യം ആവശ്യമാണ്, ആത്മനിറവ് വേണം, അല്ലെ പരിശുദ്ധാത്മ നിയന്ത്രണത്തിൽ ജീവിക്കുന്ന ഒരു വ്യക്തി ആയിരിക്കണം, ദൈവവചന പരിജ്ഞാനം ഉണ്ടായിരിക്കണം. ദൈവവചന പരിജ്ഞാനം ഉണ്ടായിരിക്കണം എന്ന് പറഞ്ഞാൽ ബൈബിൾ ഒരു പ്രാവശ്യം പോലും മുഴുവൻ വായിക്കാത്ത ഒരു വ്യക്തി, ഒരു വിശ്വാസിക്കും ഇന്ന് എനിക്ക് സഭയിലെ മൂപ്പനാവണമെന്ന് ആഗ്രഹം, അങ്ങനെ ചില മൂപ്പന്മാരും പല സഭകളിലും ഉണ്ട് എന്ന് പറഞ്ഞാൽ ഏത് വിഷയം എടുത്തു വെച്ചാൽ അവർക്ക് ഒരു വെളിവ്. പിന്നെ ആരെങ്കിലും ശ്രേഷ്ഠദാസന്മാര് പറഞ്ഞിരിക്കുക അവർക്ക് ഭേദപ്രമാണോ? അല്ലാണ്ട് വചനം അവർക്ക് അറിയില്ല. അതുകൊണ്ട് ഓരോ വ്യക്തികളെ ഇന്നയാൾ ഇന്നത് പറഞ്ഞു, ഇന്നയാൾ ഇത് പറഞ്ഞു, അതുകൊണ്ട് ഇത് തെറ്റാണ്. അതല്ല, ഒരു ശുശ്രൂഷകനായിട്ട് ദൈവസഭയിൽ രംഗപ്രവേശനം ചെയ്യുന്ന വ്യക്തി, അല്ലെങ്കിൽ പരിശുദ്ധാത്മാവ് നിൽക്കുവാനായിട്ട് ആഗ്രഹിക്കുന്ന വ്യക്തി, അവൻ വചന പരിജ്ഞാനം ഉള്ളവനെ ബൈബിൾ സ്കൂളിൽ പോയി പഠിക്കണം നല്ല അതിന്റെ ആവശ്യം. ബൈബിൾ സ്കൂൾ തെറ്റാണെന്നല്ല ഞാൻ പറയുന്നത്, ബൈബിൾ സ്കൂൾ ആവശ്യമാണ്. എന്നാൽ ബൈബിൾ സ്കൂളിനെ കണ്ട് കർത്താവിന്റെ പാദപീഠത്തിൽ ഇരുന്ന് വചനം പഠിക്കുന്ന വ്യക്തമായ അനുഭവവും ബോധ്യവും എല്ലാ വിഷയങ്ങളിലും വ്യക്തമായ കാഴ്ചപ്പാടും കർത്താവിൽ നിന്ന് പ്രാപിച്ച ഒരു വ്യക്തിയായിരിക്കണം സഭയിലെ ശുശ്രൂഷകൻ. വചന പരിജ്ഞാനം അനിവാര്യമാണ്. ഇനി അവസാനമായിട്ട് ഉപദേശിക്കാനുള്ള കഴിവ് ഈ വ്യക്തിക്ക് വേണം. 1 തിമൊഥെയൊസ് 3:2 ഈ ശുശ്രൂഷകന്മാർക്ക് ഉപദേശിപ്പ എന്ന് പറഞ്ഞാല് സഭയെ നയിക്കുവാനായിട്ട് കർത്താവ് ഏൽപ്പിച്ച വ്യക്തി, അത് സുവിശേഷകനായിക്കോട്ടെ, മൂപ്പനായിക്കോട്ടെ, ഉപദേഷ്ടവായിക്കോട്ടെ, ഈവൻ ഡീക്കനായിക്കോട്ടെ, ഈ വ്യക്തികൾക്ക് ഒരു വിശ്വാസിയുടെ ജീവിതത്തിൽ ആവശ്യമായ പ്രബോധനം കൊടുക്കുവാൻ, നിർദ്ദേശം കൊടുക്കുവാൻ, തെറ്റ് ചെയ്യുമ്പോൾ ശാസിക്കുവാൻ മതിയായ പ്രാപ്തി ഉണ്ടായിരിക്കണം. പരിജ്ഞാനം ഉണ്ടാകണം, പ്രാപ്തി ഉണ്ടാകണം. സഹോദര, ആ ചെയ്യുന്നത് തെറ്റാണ് എന്ന് മുഖത്ത് നോക്കി പറയുവാനുള്ള, നമ്മുടെ മലയാള ഭാഷയിൽ ദൈവവചനത്തിൽ പ്രാഗൽഭ്യം ഉണ്ടാകണം. തിമൊഥെയൊസ് ലേഖനത്തിൽ പ്രാഗൽഭ്യം, എന്താ പ്രാഗൽഭ്യം? ആ വിഷയത്തിൽ എന്റെ ജീവിതത്തിൽ കുറവുണ്ടെങ്കിൽ എനിക്ക് ഒരിക്കലും പ്രാഗൽഭ്യം ഉണ്ടാകത്തില്ല. അപ്പൊ ഒരു വിശ്വാസി തെറ്റ് ചെയ്യുമ്പോൾ അവനോട് നീ ചെയ്യുന്നത് തെറ്റാണ്. ദാവീദിന്റെ അടുത്ത് വന്നിട്ട് നാഥാൻ പ്രവാചകൻ പറഞ്ഞു, ദാവീദേ നീ രാജാവാണ്, പക്ഷെ ചെയ്തത് തെറ്റാണെന്ന് പറയാൻ നാഥാൻ പ്രവാചകന് പ്രാഗൽഭ്യം ഉണ്ടായിരുന്നു. ദൈവസഭയിലെ ശുശ്രൂഷകന്മാർക്ക് പ്രാഗൽഭ്യം ഉണ്ടാകണം. അതിനെക്കുറിച്ച് പറഞ്ഞു വരുമ്പോൾ തിമൊഥെയൊസ് ലേഖനത്തിൽ പറഞ്ഞു, മക്കള് കുടുംബത്തെ നന്നായി ഭരിക്കുന്നവരായിരിക്കണം, മക്കളെ അനുസരണത്തിൽ വഹിക്കുക. എന്ന് പറഞ്ഞാല് ഒരു വിശ്വാസിയോട് നീ ചെയ്യുന്നത് തെറ്റാന്ന് പറയുമ്പോൾ അവൻ ആദ്യം ഈ പറയുന്ന വ്യക്തി നോക്കും, അവന്റെ കുടുംബത്തെ നോക്കും, അവന്റെ മക്കളെ നോക്കും. അതുകൊണ്ടാണ് പറയുന്നത് സാക്ഷ്യത്തോടെ ജീവിക്കുന്ന വ്യക്തിയായിരിക്കണം ശുശ്രൂഷകന്മാർ. ഇനി ശുശ്രൂഷ സ്ഥാനത്ത് നാം ഇരിക്കുമ്പോൾ നമ്മളിലൊക്കെ പല വിഷയങ്ങളും, നമ്മളെല്ലാം ബലഹീനരാണല്ലോ. ഈ ബലഹീനതയുള്ള എല്ലാ ബലഹീനതയോട് പൊതിഞ്ഞു കേട്ടുകൊണ്ട് നടക്കാനല്ല ദൈവത്തിന്റെ ആത്മാവ് പറയുന്നത്, ഈ ക്വാളിഫിക്കേഷൻസ് ഉള്ള ഒരു വ്യക്തിക്ക് അവിടെ ഇരിക്കുവാനായിട്ട് ദൈവത്തിന്റെ വചനം അനുവദിക്കുന്നു. അത് വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയം. ഒന്നാമത്തെ വിഷയം, വിളി ഉണ്ടായിരിക്കണം, ദർശനം ഉണ്ടായിരിക്കണം, തിരഞ്ഞെടുപ്പിനെ കുറിച്ച് ബോധ്യം ഉണ്ടായിരിക്കണം, അല്ലെങ്കിൽ ആ നിയോഗം, പരിശുദ്ധാത്മ നിയോഗം. പൗലോസ് അപ്പോസ്തലൻ എന്നെ സുവിശേഷത്തിന് പ്രസംഗിയായിട്ട് ദൈവം നിയോഗിച്ചിരിക്കുന്നു. ആ നിയോഗമാണ് പൗലോസിന് മുന്നോട്ട് വന്നത്. പൗലോസ് കേവലം ഒരു അപ്പോസ്തലൻ മാത്രമല്ല, അദ്ദേഹം ഒരു മൂപ്പനായിരുന്നു, ഒരു സുവിശേഷകനായിരുന്നു, ഒരു ഉപദേഷ്ടാവായിരുന്നു, ഒരു ഡീക്കനായിരുന്നു. കൂടാരപ്പണി ചെയ്യേണ്ട സമയത്ത് കൂടാരപ്പണി, വിശ്വാസികളെ ഹെൽപ്പ് ചെയ്യേണ്ട സമയത്ത് ഹെൽപ്പ് ചെയ്തു, പ്രസംഗിക്കേണ്ട സമയത്ത് പ്രസംഗിച്ചു, എല്ലാ രംഗത്തും ഒരേപോലെ ശോഭിച്ച ഒരു വ്യക്തി. അവിടെ ശുശ്രൂഷ സ്ഥാനങ്ങളിൽ വ്യത്യാസമുണ്ടെങ്കിലും ഈ കൃപാവരങ്ങളെല്ലാം തന്നെ ഈ ശുശ്രൂഷ സ്ഥാനങ്ങളിൽ വ്യക്തമായി വെളിപ്പെട്ട് നിൽക്കുന്ന വിഷയമാണ്. അത് നാം വളരെ പ്രാധാന്യത്തോടെ മനസ്സിലാക്കേണ്ട വിഷയം. ഇനി 1 തിമൊഥെയൊസ് 4:6 അവിടെ നമ്മൾ വായിക്കുന്നുണ്ട്, വിശ്വാസത്തിന്റെയും സദുപദേശത്തിന്റെയും വചനത്താൽ പോഷണം ലഭിച്ചവനായിരിക്കണം ശുശ്രൂഷകൻ. എന്ന് പറഞ്ഞാൽ വചനത്തിൽ നല്ല നിശ്ചയമുള്ള വ്യക്തിയായിരിക്കണം ശുശ്രൂഷകൻ. സഭയിൽ എന്ത് പ്രയാസം ഉണ്ടായിക്കോട്ടെ, പ്രായോഗിക ജീവിതവുമായിട്ട് ബന്ധപ്പെട്ട വിഷയം, ഉപദേശവുമായിട്ട് ബന്ധപ്പെട്ട വിഷയം, എന്തു വിഷയം സഭയിൽ വന്നാലും ആ വിഷയത്തിന് ദൈവവചനപ്രകാരം ഒരു പരിഹാരം ഉണ്ടാക്കുവാൻ, ഒരു മറുപടി കൊടുക്കുവാൻ, ഒരു ശിക്ഷണം എടുക്കുവാൻ മതിയായ
പരിജ്ഞാനം പ്രാപിച്ച ഒരു വ്യക്തിയായിരിക്കണം ഒരു ശുശ്രൂഷ. നമ്മുടെയൊക്കെ ജീവിതത്തിൽ നമ്മൾ ഒന്ന് ശോധന ചെയ്യേണ്ട ഒരു ഫീൽഡാണ് ഈ രംഗം. ഞാനൊരു മൂപ്പനായിട്ടിരിക്കുമ്പോൾ, ഞാനൊരു സുവിശേഷകനായിട്ടിരിക്കുമ്പോൾ, ഞാനൊരു ഉപദേഷ്ടാവാണ് എന്ന് പറഞ്ഞ എന്റെ സഭയിൽ ആയിരിക്കുമ്പോൾ എനിക്കുള്ള ദൈവ നിയോഗത്തെ കുറിച്ച് എനിക്ക് വ്യക്തമായ ബോധ്യം ഉണ്ടായിട്ടാണോ ഞാൻ അവിടെ ഇരിക്കുന്നത്? അതോ എന്തെങ്കിലും മാനുഷികമായിരിക്കുന്ന വികാരങ്ങൾ കൊണ്ടോ സ്ഥാനമാനങ്ങളുള്ള ആഗ്രഹം കൊണ്ടോ മറ്റൊരു ശുശ്രൂഷയും എനിക്ക് സഭയിൽ ഇല്ലാത്തത് കൊണ്ട് ഞാൻ അവിടെ കയറിയിരിക്കുന്നു എന്നാണോ നമ്മുടെ നിലപാടെങ്കിൽ, വളരെ പ്രയാസകരമായ ഒരു അനുഭവത്തിലൂടെയാണ് നാം മുന്നോട്ട് സഞ്ചരിക്കുവാനായിട്ട് പോകുന്നത്. അത് ഞാൻ തുടർന്ന് വരുമ്പോൾ വ്യക്തമായിട്ട് വിശദീകരിക്കുക. എന്താണ് അതിലെ പ്രയാസകരമായ അനുഭവം? നാം ക്രിസ്തുവിനെ ന്യായാസനം എന്നുള്ള വിഷയം ഓൾറെഡി പഠിച്ചാണ്. അതിനകത്ത് സഭയെക്കുറിച്ച് ദൈവസന്നതിയിൽ വ്യക്തമായ കണക്ക് ബോധിപ്പിക്കുവാൻ നിയമിതരാണ്, അതിന് ബാധ്യസ്ഥരാണ് ഈ ശുശ്രൂഷകന്മാർ. ഓരോ വിശ്വാസിയെക്കുറിച്ച്, ഒരു സഭയിൽ 50 വിശ്വാസികളുണ്ടെങ്കിൽ ഈ 50 വിശ്വാസികളുടെയും ആത്മീക ജീവിതത്തിന്റെ കണക്ക് കർത്താവിന്റെ സന്നദ്ധയിൽ ഫലമേൽപ്പിക്കുവാൻ ബാധ്യസ്ഥരാണ് ഈ ശുശ്രൂഷകന്മാർ. അതുകൊണ്ട് പറഞ്ഞ മൂപ്പൻ സ്ഥാനം ആഗ്രഹിക്കുന്നു, അധ്യക്ഷ സ്ഥാനം ആഗ്രഹിക്കുന്നുവെങ്കിൽ നല്ല വേലയാണ്. പക്ഷേ എന്ന് പറഞ്ഞ ദൈവത്തിന്റെ ആത്മാവ് നീ ഒന്ന് ശ്രദ്ധിക്കണം. പക്ഷേ അതിന് ചില ക്വാളിറ്റീസ് ഉണ്ട്. ഒന്നാമത്തെ വിഷയം, ഈ വിഷയം ഓർക്കണം, ദൈവസന്നിധി കണക്ക് ബോധിപ്പിക്കേണ്ടവരാണ് നിങ്ങൾ. അനേകം പേർ ഉപദേഷ്ടാക്കന്മാരാകരുതെന്ന് യാക്കോവിന്റെ ലേഖനം 3:1 വായിക്കുന്നു. അപ്പൊ ഉപദേഷ്ടാക്കന്മാരോടും പറഞ്ഞു, ഉപദേശപ്പണി നല്ല പണിയാണ് അല്ലെ, പഠിപ്പിക്കൽ നല്ല കാര്യമാണ്. പ്രത്യേകിച്ച് ആകാംക്ഷയോടെ കേൾക്കാൻ ഒത്തിരി ആളുകൾ, 100 ആളുകൾ വരുമെങ്കിൽ അത് വലിയ കാര്യമാണ്. പക്ഷെ പ്രസംഗം നിന്റെ വാക്കിൽ നീ തെറ്റിപ്പോയാൽ ദൈവസേന നീ കണക്ക് കൊടുക്കണം. എന്ന് പറഞ്ഞാൽ വചനത്തിന് നിരക്കാത്ത വിഷയങ്ങൾ ദൈവസഭയിൽ പഠിപ്പിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും കണക്ക് കൊടുക്കണം ശുശ്രൂഷ. അപ്പൊ കർത്താവ് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തിയത് ഒന്നും മറച്ചു വെക്കാതെ ഞാൻ കൃത്യമായിട്ട് നിങ്ങൾക്ക് വെളിപ്പെടുത്തി തന്നു എന്ന് പൗലോസ് അപ്പോസ്തലൻ സഭയോട് പറയാൻ നമ്മൾ വായിക്കുന്നുണ്ട്. ദൈവത്തിന്റെ ആലോചന ഒന്നും മറച്ചു വെക്കാതെ കൊടുക്കണം. ഈ മറച്ചു വെക്കാതെ കൊടുക്കേണ്ട കാര്യം എന്താണെന്നറിയോ? ഈ വിശ്വാസി, ഈ കാട്ടോലിയായിരിക്കുന്ന വിശ്വാസിയെ പറിച്ച് സഭയിൽ കൊണ്ടുവെക്കുമ്പോൾ ഇവൻ ഈ പഴയ സ്വഭാവത്തോടുകൂടി തന്നെ ഇവിടെ വന്നിരിക്കുന്നത്. രക്ഷിക്കപ്പെട്ടിട്ടുണ്ട്, സ്നാനപ്പെട്ടിട്ടുണ്ട്, കൂട്ടായ്മയ്ക്ക് ആചരിക്കുന്ന ഇവന്റെ മനുഷ്യൻ പഴയ മനുഷ്യൻ തന്നെയാണ്. ആ മനുഷ്യൻ ഈ സ്ഥലം സഭയിൽ ചേർന്നു പോകുമ്പോൾ ചേർച്ചയല്ലാത്ത പല കാര്യങ്ങളും ആ ജീവിതത്തിൽ വരും. ജീവിതത്തിൽ വരുമ്പോൾ ചെത്തി വെടിപ്പാക്കി അതിനെ പൂർത്തീകരണത്തിലേക്ക്, വെടിപ്പിലേക്ക്, പുതുക്കത്തിന്റെ അനുഭവത്തിലേക്ക് കൊണ്ടുവരുവാൻ ദൈവം ശുശ്രൂഷകന്മാരെ ആക്കുമ്പോൾ ശുശ്രൂഷകന്മാർ വളരെ ജാഗ്രതയുള്ളവരായിരിക്കണം. ചെത്തി വെടിപ്പാക്കണം, പക്ഷേ തായ്വേരത്ത് കളയരുത്. അത് ക്രിസ്തുവിൽ റൂട്ടഡ് ആണ്. ഓ, അങ്ങനെയാണ് മുറിച്ചു കളയാൻ പറ്റും. അവൻ എവിടെയെങ്കിലും പോയി രക്ഷപ്പെട്ടെ, എവിടെയെങ്കിലും പോയി രക്ഷപ്പെടാനാണ് പിന്നെ സ്ഥലസഭയുടെ ആവശ്യമുണ്ട്. പ്രത്യേകിച്ച് പ്രധാന സഭകൾ, നമ്മൾ പറഞ്ഞ കർത്താവിന്റെ അടുത്ത സഭ വചന അരച്ച് കുലുക്ക് ആ കലയ്ക്ക് അതുപോലെ ജ്യൂസ് ആയിട്ട് പഠിപ്പിച്ച് അതുപോലെ അണുവിട തട്ടാതെ വള്ളി പുള്ളി വ്യത്യാസം ഉപദേശം പഠിപ്പിക്കുന്ന ബ്രദറുകാർ, ഞാൻ അതിൽ സന്തോഷിക്കുന്ന ഒരു ബ്രദറുകാരൻ എന്നുള്ളതല്ലേ. പക്ഷേ ഈ വചന അരച്ച് കലക്ക് കുടിക്കുന്ന ഈ അനുഭവത്തിൽ നമ്മൾ ദൈവസഭയിൽ ഇടപെടുന്ന ഇടപെടലുകൾ പരിശുദ്ധാത്മ നിയന്ത്രണത്തിലുള്ളത് അല്ലെങ്കിൽ അത് പ്രയാസകരമായി തീരുമെന്നുള്ളതിന് യാതൊരു സംശയവും. ഇനി ഞാൻ വിഷയത്തിലേക്ക് വരാം. ഇനി ഓഫീസുകൾ, അതായത് ശുശ്രൂഷ സ്ഥാനങ്ങൾ, ഇത്രയും പറഞ്ഞ വിഷയങ്ങൾ തന്നെയാണ്. എന്ന് പറഞ്ഞാൽ ഈ വിഷയത്തിലേക്ക് നമ്മൾ കടക്കുന്നതിന് മുമ്പ് ഇത്രയും വിഷയങ്ങൾ നമ്മൾ മനസ്സിലാക്കണം. എന്നെ കേൾക്കുന്ന സഹോദരന്മാർ പലരും, സുവിശേഷകന്മാരും പലരും, മൂപ്പന്മാരും പലരും, ഉപദേഷ്ടാക്കന്മാരും പലരും, ഡീക്കന്മാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആ വിഷയം വിശദമായിട്ട് പഠിക്കുക. എന്നാൽ മറ്റു വാക്കിൽ പറഞ്ഞാൽ സഭയുടെ ഭൗതിക കാര്യങ്ങൾ നോക്കുന്ന വ്യക്തികളാണ് ഡീക്കന്മാര്. അവർക്കും എന്താ വെച്ചാൽ, എന്ന് പറഞ്ഞാൽ ഏറ്റവും ചുരുങ്ങിയ സഭയിൽ ഞായറാഴ്ച രാവിലെ ആരാധനയ്ക്കായിട്ട് വരുമ്പോൾ സഭയിൽ പായ വിരിക്കുകയും കസേര അറേഞ്ച് ചെയ്യുകയും ഇതൊക്കെ സ്വയമായിട്ട് ചെയ്യുന്ന, ശുശ്രൂഷ ചെയ്യുന്ന വ്യക്തികളാണ്. അവർ വലിയ പ്രസംഗകരായിരിക്കത്തില്ല, അവർ വലിയ ഉപദേഷ്ടാക്കന്മാരായിരിക്കത്തില്ല, വിശ്വാസികളുടെ ഗൈഡ് ചെയ്തുകൊണ്ടുള്ള കപ്പാസിറ്റി അവർക്കില്ലായിരിക്കാം. പക്ഷേ അവർക്കും ഈ യോഗ്യതകൾ ആവശ്യമാണ്. ദൈവത്തിന്റെ പരിശുദ്ധ അപ്പോസ്തല പ്രവൃത്തി 6:2-3 വായിക്കണം. ഈ സ്തേബാനോസും ഫിലിപ്പോസും സുവിശേഷന്മാരായിട്ട് രംഗപ്രവേശം ചെയ്യാനായിട്ടുള്ള കാര്യം കർത്താവ് മത്തായി സുവിശേഷത്തിൽ അല്പത്തിൽ വിശ്വസ്തനായവനെ അധികത്തിന് വിചാരകനാക്കും. അവർ ഡീക്കന്മാരായിട്ട് സഭയിൽ ശുശ്രൂഷ ചെയ്തപ്പോൾ, അവരതിൽ വിശ്വസ്തരായപ്പോൾ ദൈവം അവരെ സുവിശേഷകന്മാരായിട്ട്, ഉപദേഷ്ടാക്കന്മാരായിട്ട് എഴുന്നേൽപ്പിച്ചു. അവർ കത്തി ജ്വലിച്ചു. യോഹന്നാൻ കത്തി ജ്വലിക്കുന്ന വിളക്കായിരിക്കുന്നു എന്ന് പറഞ്ഞ പോലെ കത്തി ജ്വലിച്ച് പെട്ടെന്ന് അവർ ശുശ്രൂഷ തീർത്തു എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട വിഷയം, എല്ലാ ശുശ്രൂഷ സ്ഥാനങ്ങൾക്കും ക്വാളിഫിക്കേഷൻസ് നിർബന്ധമാണ്. അതുള്ളവരെ കയറാം. നമുക്കറിയാം, നമ്മൾ പലരും പ്രൊഫഷണൽസ്, ജോലി ചെയ്തിട്ട് റിട്ടയർ ആയിട്ടുള്ളവരുണ്ട്, ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നവരുണ്ട്. നമ്മളൊക്കെ ഒരു സ്ഥാനത്ത് ജോലി ചെയ്യുമ്പം
അക്കാഡമിക് ക്വാളിഫിക്കേഷൻ ആവശ്യമാണ്. പക്ഷെ ഇന്റർവ്യൂവില് അവർ ചേരെ ചില ക്വാളിഫിക്കേഷൻ നോക്കുക എന്ന് പറഞ്ഞാൽ ഈ സ്ഥാപനത്തിൽ വർക്കിംഗ് ചെയ്യാനുള്ള കപ്പാസിറ്റി, അതിനോട്ട് ആ എലിജിബിലിറ്റി, യോഗ്യത ഉണ്ടോ എന്ന് പരിശോധിക്കും, എന്നിട്ടാണ് ആ സ്ഥാനത്ത് ആക്കുന്നത്. എന്ന് പറഞ്ഞ പോലെ എല്ലാവർക്കും അങ്ങോട്ട് കയറിയിരിക്കാനുള്ള സ്ഥലമല്ല, സ്ഥാനമല്ല സ്ഥലം, സഭയിലെ ശുശ്രൂഷ സ്ഥാനങ്ങൾ. അതിന് ചില യോഗ്യതകളുണ്ട്. ആ യോഗ്യത ഇല്ലാത്തവർ ദയവായിട്ട് ആ സ്ഥലത്ത് കയറിയിരിക്കരുത്. കാരണം അയോഗ്യമായി കയറി ക്വാളിറ്റി ഇല്ലാത്തവർ അല്ലെങ്കിൽ ക്വാളിഫിക്കേഷൻ ഇല്ലാത്തവർ കയറി ഇരുന്നാൽ വർക്ക് പാടാവും, ഫെയിലാകും, എന്ന് പറഞ്ഞാൽ സക്സസ് ആകത്തില്ല. അത് സ്ഥാപനത്തെ ബാധിക്കും. അർഹിക്കാത്ത സ്ഥാനത്ത് കയറിയിരിക്കുമ്പോൾ അതും പ്രശ്നങ്ങളാണ്. ഇങ്ങനെ ഒത്തിരി വിഷയങ്ങളുണ്ട്. ഇത് ദൈവസഭയായതുകൊണ്ട്, കർത്താവിന്റെ രക്തത്തിന്റെ വിലയായതുകൊണ്ട് ഒരു സ്ഥലം സഭയിൽ ശുശ്രൂഷ രംഗത്തിരിക്കുന്നവർ ഈ വിഷയത്തിൽ വ്യക്തമായ ബോധ്യം വരുത്തേണ്ടത് ആവശ്യം. മൂപ്പന്മാരെല്ലാവരും എനിക്ക് വിളിയില്ലെന്നും പറഞ്ഞ് ഇറങ്ങി പോകുന്നതല്ല ഞാൻ പറഞ്ഞതിന്റെ ആശയം. സുവിശേഷന്മാര് വേലയ്ക്ക് വിളിയില്ല, എനിക്ക് ശരിക്കും വിളി കിട്ടിയോ? ഞങ്ങൾ ബൈബിൾ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് ഒരു സഹോദരൻ രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് ബൈബിൾ സ്കൂളിൽ പഠിക്കാനായിട്ട് വന്നു. ഈ എല്ലാം വൈകാരിക തലമാണല്ലോ നമ്മുടെ രക്ഷയും വിശ്വാസവും ഒക്കെ, ഇങ്ങനെ ഇങ്ങനത്തെ ഒരു വിഷയം. അപ്പൊ പഠിപ്പിച്ച അധ്യാപകയിൽ ഒരു വ്യക്തി വളരെ വൈകാരികമായിട്ട് സുവിശേഷത്തിന്റെ മഹത്വം പറഞ്ഞപ്പോൾ, ഇത് വേർപാട് കുടുംബത്തിൽ ജനിച്ചു വളർന്ന പൈതല, ചെറുപ്പത്തിൽ രക്ഷിക്കപ്പെട്ടത്, അവനൊരു സംശയം, ഞാൻ വാസ്തവത്തിൽ രക്ഷിക്കപ്പെട്ടവനാണോ? ഒരു ക്ലാസ് കഴിഞ്ഞു, രണ്ട് ക്ലാസ് കഴിഞ്ഞു, ചിലരെ അത്രയേട്ടം രക്ഷിക്കപ്പെട്ടില്ല, വേറൊരു സത്യം. പക്ഷെ ഈ കുട്ടിയുടെ മനസ്സിൽ ഒരു ബോധ്യം, ഒരു ചിന്തയുണ്ട്, ഞാൻ വാസ്തവമായും രക്ഷിക്കപ്പെട്ടതാണോ? ആ സംശയം വർദ്ധിച്ചു. ഞാൻ അദ്ദേഹം പറഞ്ഞു, ഞാൻ രക്ഷിക്കപ്പെട്ടതല്ല, ഞാൻ ഏറ്റു പറഞ്ഞു, പക്ഷെ രക്ഷിക്കപ്പെട്ടിട്ടില്ല, എനിക്ക് ആ ശരിയായ ബോധ്യമില്ല. പിന്നെ ആ സ്ഥാനത്ത് നിൽക്കാൻ പറ്റത്തില്ല. ഉടനെ സ്ഥാപനത്തിൽ നിന്ന് നമ്മുടെയൊക്കെ ആത്മീയ പക്വതയും പരിജ്ഞാനോ, സ്ഥാപനങ്ങൾ നടത്തുന്നവരായാലും സഭ നടത്തുന്നവരായാലും ശ്രദ്ധിക്കാനുള്ള വിഷയങ്ങളുണ്ട്. ആ കുട്ടി ഒരു വൈകാരിക പ്രസംഗം കേട്ടപ്പോൾ അവന്റെ വൈകാരിക തലത്തിന് ഒരു സംശയമുണ്ടായി, വാസ്തവമായും രക്ഷിക്കപ്പെട്ടവരാണ്. അതിന് ശരിയായ ഒരു പ്രതിവിധി ഉണ്ടാക്കുന്നതിന് പകരം ആ വ്യക്തി ഒരു വീട്ടിൽ പോകളാൻ പറഞ്ഞു. വീട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ സ്ഥലം സമയം നീരിക്കുമോ? രണ്ടാമതൊന്ന് സ്നാനപ്പെടുത്തുക വിശ്വാസി ഇല്ല. അപ്പോൾ ഞാൻ പറഞ്ഞു വന്ന വിഷയം, സ്ഥാപനമായാലും സഭയായാലും നടത്തുമ്പോൾ പരിജ്ഞാനവും വിവേകവും ദൈവിക നിയോഗവും ഇല്ലാത്ത വ്യക്തി, അപ്പൊ രക്ഷിക്കപ്പെടാത്ത, ശരിക്കും രക്ഷിക്കപ്പെടാത്താണെങ്കിൽ, ശരിക്കും രക്ഷിക്കപ്പെടാത്താണ് വിഷയത്തെ ഫലം കൊണ്ട് തിരിച്ചറിയാം, അതിന് സംശയമൊന്നുമില്ല. പക്ഷെ നമ്മൾ സ്വല്പം സമയം കൊടുക്കണം. അപ്പോൾ ഞാൻ പറഞ്ഞു വന്ന വിഷയം, ശരിയായ നിയോഗം ഇല്ലാതെ ആ സ്ഥാനത്ത് വന്ന വ്യക്തി എന്ത് ചെയ്തു? ചുരുക്ക ദിവസങ്ങൾക്കുള്ളിൽ അവിടെ നിന്ന് പോകേണ്ടതായിട്ട് വന്നു. സ്ഥലം സഭയിൽ സുവിശേഷ വേലയിൽ ഉപദേഷ്ടാവായിട്ട് മൂപ്പനായിട്ട് ഒരു വ്യക്തി നിയോഗമില്ലാതെ കയറിയിരുന്നാൽ ആ വ്യക്തി ഇരിക്കുന്ന കാലത്തോളം ആ സഭയ്ക്ക് അത് ശുഭമായിട്ട് വരത്തി. അപ്പോൾ നമ്മൾ നമ്മുടെ പ്രവൃത്തികളെ, നമ്മുടെ മനോഭാവത്തെ, നമ്മുടെ നിയോഗത്തെ ഒന്ന് വ്യക്തിപരമായിട്ട് ചോദന ചെയ്യണം. ഇത് ഞാൻ ആരെയും വ്യക്തിപരമായി ഉദ്ദേശിച്ചല്ല പറഞ്ഞത്, ഇറ്റ് ഇസ് എ ജനറൽ സ്റ്റേറ്റ്മെന്റ്. ഞാനടക്കം നമ്മൾ ദൈവസഭയിൽ ദൈവദാസന്മാരെന്നുള്ള നിലയിൽ, കർത്താവിന്റെ വേലക്കാർ, ശുശ്രൂഷകന്മാരെന്നുള്ള നിലയിൽ നമ്മൾ ആയിരിക്കുമ്പോൾ വാസ്തവമായും ദൈവത്തിനെ ആ ശുശ്രൂഷയ്ക്ക് നിയോഗിച്ചിട്ടുണ്ടോ എന്ന് പരിശോധിക്കേണ്ടത് ആവശ്യമാണ്. ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം. ഇനി ഞാൻ പറയുവാനായിട്ട് ആഗ്രഹിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം അത്. ആ വിഷയത്തിൽ നമുക്കൊരു ഉൾക്കാഴ്ച ഉണ്ടായിരിക്കണം. എന്താ ഉൾക്കാഴ്ച? എന്റെ സ്ഥലം സഭ, ദൈവം എന്നെ ആക്കി വെച്ചിരിക്കുന്ന സ്ഥലം സഭയിൽ ആ സഭയെക്കുറിച്ച്, അതിന്റെ അഭിവൃദ്ധിയെക്കുറിച്ച്, അതിന്റെ നിലനിൽപ്പിനെ കുറിച്ച് എനിക്ക് ഉൾക്കാഴ്ച ഉണ്ടാണ്. എന്താ ഇതല്ല എന്റെ പരിധിയിൽ നിൽക്കണമെന്നല്ല, കർത്താവേ എന്റെ ശുശ്രൂഷ മുഖാന്തരം ഇവിടെ ആത്മീക അഭിവൃദ്ധി ഉണ്ടാകണം, ക്രിസ്തു എന്ന തലയുള്ള സഭ വളരുവാൻ ഞാനൊരു മുഖാന്തരമായി തീരണം എന്നുള്ള ഒരു അനുഭവം, ഒരു ബോധ്യം നമ്മുടെ ഹൃദയത്തിൽ ഉണ്ടാകണം. ഇല്ലെങ്കിൽ സംഭവിക്കും, കണക്ക് കൊടുക്കുമ്പോൾ നമുക്ക് ഒത്തിരി ഛേദം വരും എന്നുള്ളതിന് യാതൊരു സ്ഥലം. പിന്നെ രണ്ടാമത്തെ വിഷയം, പരിശുദ്ധാത്മാവിന്റെ ഒരു ഹേമം, ഒരു പുഷിംഗ്. പരിശുദ്ധാത്മാവ് എൻ്റെ ഉള്ളിൽ ഒരു പ്രേരണ ശക്തമായിട്ട് നൽകുന്നുണ്ടോ സഭയെ പരിപാലിക്കുവാൻ? സഭയെ പരിപാലിക്കുക എന്തൊക്കെയാണ് നമ്മൾ അടുത്ത ക്ലാസ്സുകളിൽ പഠിക്കുക. ഇത് മുമ്പിൽ വന്ന് കയറിയിരിക്കുന്ന അപ്പം നുറുക്കുന്നതൊന്നും അല്ല സഭാ പരിപാലനം. അതൊക്കെ അവിടെ ഉണ്ട്, സഭയിൽ ഉണ്ട്, അതവിടെ. പക്ഷെ സഭ പരിപാലനം അതല്ല. അപ്പോൾ ഈ സഭാപരിപാലനത്തിൽ കർത്താവ് എന്നെ കുറിച്ച് എന്താ ഉദ്ദേശിക്കുന്നത്? നമ്മൾ അതിനൊരു ആത്മാവിന്റെ ക്ഷേമം എന്നത്, നമ്മുടെ പരിശുദ്ധാത്മാവ് അവനെ നയിച്ചു എന്ന് നമ്മൾ വായിക്കുന്നുണ്ട്. നിർബന്ധിച്ചു, സുവിശേഷം അറിയിക്കണം, നിർബന്ധം. എന്റെ മേൽ ഈ നിർബന്ധം ഇവിടെ നടക്കുന്നതാ, പരിശുദ്ധാത്മാവ് പൗലോസിന്റെ ഹൃദയത്തെ കൊടുത്ത നിർബന്ധമാണ്. ഇതുപോലെ ദൈവസഭയിൽ എന്റെ ശുശ്രൂഷ ആവശ്യമാണ്, അത് വിശ്വാസികൾക്ക് പ്രയോജനകരമാണ് എന്നുള്ള ഒരു ബോധ്യം, ഒരു ഉൾക്കാഴ്ച, ഒരു ദർശനം അതെനിക്കുണ്ടോ എന്ന് നോക്കണം. പിന്നെ ഞാൻ ദിനംതോറും ദൈവസന്നിധിയിൽ നിന്നും വചനം വ്യക്തിപരമായി പഠിക്കുന്ന വ്യക്തിയാണോ? സുവിശേഷകനായാലും മൂപ്പനായാലും ഉപദേഷ്ടാവായാലും ഡീക്കനായാലും ദിനംതോറും ദൈവസന്നിധിയിൽ വ്യക്തിപരമായിരുന്നു വചനം പഠിക്കുന്ന വ്യക്തി, വചനത്താൽ പോഷണം ലഭിക്കും. എന്താ പോഷണം?
ഈ പോഷൻ ഉണ്ടെങ്കിൽ മറ്റുള്ളവർക്ക് ഇത് പറഞ്ഞു കേട്ടോ. ആഹാരം കഴിക്കാത്ത ഒരു അപ്പന് സ്വന്തം മക്കൾക്ക് ആഹാരം വിളമ്പി കൊടുക്കാൻ പറ്റുമോ? ഇല്ല. അപ്പൻ ആദ്യം അധ്വാനിച്ച് ആഹാരം ഉണ്ടാക്കണം, എന്നിലേ മക്കൾക്ക് കൊടുക്കാൻ പറ്റത്തുള്ളൂ. അപ്പൊ സഭയിൽ വചനപരിജ്ഞാനം പോഷണം പ്രാപിച്ചൊരു വിശ്വാസിക്ക് മറ്റുള്ളവരെ വചനം പഠിപ്പിക്കാനായിട്ട് പറ്റത്തുള്ളൂ. അപ്പോൾ ഇതൊരു വലിയൊരു കഠിനാധ്വാനമുള്ള ഒരു പണിയാണ്. അപ്പോൾ ഇന്ന് ഞാൻ ഇത്രയും വിഷയങ്ങൾ പറഞ്ഞ് ഇവിടെ അവസാനിപ്പിക്കാം. നമ്മൾ സ്ഥാനീയ ശുശ്രൂഷകളെ കുറിച്ച് അടുത്ത ക്ലാസ്സിൽ വിശദീകരിക്കും. എല്ലാം കൂടി നമ്മൾ ഓവർ നമ്മൾ ടൈറ്റ് ആയി പോകരുത് എന്ന് പറഞ്ഞു. ഓവർ ഫീഡിങ് വന്ന് ഒത്തിരി ഐഡിയ തലേ വരുമ്പോൾ നമുക്ക് തിങ്ങലായി. ഇന്ന് ഞാൻ പറയാൻ ആഗ്രഹിച്ച വിഷയം ഇത്ര ഉള്ളൂ. ഒരു വിശ്വാസിയായിട്ട് ഞാൻ സഭയിലിരിക്കുമ്പോൾ, ഒരു ശുശ്രൂഷകനായിട്ട് ഞാൻ സഭയിലിരിക്കുമ്പോൾ, അതിലെന്നെ കുറിച്ചുള്ള ദൈവത്തിന്റെ ഹിതം എന്ത്, ദൈവത്തിന്റെ നിയോഗം എന്ത് എന്നത് വ്യക്തമായി ഞാൻ മനസ്സിലാക്കി. ഒരു സുവിശേഷകനായിട്ട്, ഒരു മൂപ്പനായിട്ട്, ഒരു ഉപദേഷ്ടാവായിട്ട് ഒരു വ്യക്തി സഭയിൽ ഇരിക്കുന്നുണ്ടെങ്കിൽ ആ വ്യക്തിയുടെ ശുശ്രൂഷ കാലം മുഴുവനും ആ ബോധ്യം വ്യക്തിയുടെ ഹൃദയത്തെ ഭരിക്കണം. ഞാൻ ദൈവത്താൽ നിയോഗിതനായ ശുശ്രൂഷകനാണ്, കർത്താവിന്റെ ലോർഡ്ഷിപ്പ് അതിന് കീഴിലാണ് എന്റെ സ്ഥാനം. കർത്താവിന് ലോർഡ്ഷിപ്പ് കർത്താവ് എനിക്ക് തന്നിട്ടില്ല, ആ ലോർഡ്ഷിപ്പ് കർത്താവിനുള്ളതാണ്. അതിന് കീഴിലിരുന്നു കൊണ്ട് സഭയെ പരിപാലിക്കുക, നയിക്കുക എന്നുള്ളതാണ് എന്റെ ലക്ഷ്യം. പിന്നെ സാക്ഷ്യം മെയിൻറ്റെയിൻ ചെയ്യുക. നമ്മൾ എത്ര ശ്രദ്ധിച്ചാലും സാക്ഷ്യക്കേടുകൾ സംഭവിക്കാം. ചില ഉപദേഷ്ടാക്കന്മാരൊക്കെ വിശ്വാസികളെ പച്ച ചീത്തയും വിളിച്ചേച്ചിട്ട് അവർ പിന്നെയും പ്രസംഗം, അതീപ്പൊരു പ്രസംഗം, മാതൃകാ ജീവിതം. ആ ചീത്ത പറയുന്നുള്ളത് ശരിയായിരിക്കാം, സാഹചര്യം കൊണ്ടായിരിക്കാം, സമ്മർദ്ദം കൊണ്ടായിരിക്കാം, നമ്മളെല്ലാം മനുഷ്യരാണല്ലോ. പക്ഷെ ഒരു സോറി പറയാനുള്ള മനോഭാവം ഇല്ലെങ്കിൽ പിന്നീട് വചനവുമായിട്ട് അങ്ങോട്ട് കയറരുത്. കയറുന്നെങ്കിൽ അതിനകത്ത് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഒരു പ്രവൃത്തി അവിടെ ചെയ്യില്ല. ബുദ്ധി കൊണ്ട് ജ്ഞാനം കൊണ്ട് സംസാരിക്കും. അപ്പൊ നമ്മളൊക്കെ അരിശം വന്നാലും കോപം വന്നാലും അതുകൊണ്ട് പറയുന്നത് ജിതേന്ദ്രിയൻ എന്ന് പറഞ്ഞാൽ ഇന്ദ്രിയങ്ങളുടെ മേൽ ജയമുള്ളവനായിരിക്കണം ശുശ്രൂഷകന്മാർ. ഒന്ന് തിമൊഥെയൊസ് 3:1 എന്നുള്ള വാക്യങ്ങൾ നിങ്ങൾ അടുത്ത ക്ലാസ്സിൽ വരുന്നതിന് മുമ്പ് വ്യക്തിപരമായിട്ട് ഒന്ന് വായിച്ചാൽ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞ വിഷയം കുറച്ചുകൂടെ വ്യക്തമായിട്ട് വായിച്ചിട്ടില്ലെന്നല്ല ഞാൻ പറയുന്നത്. എങ്കിലും നമ്മൾ ഈ വിഷയത്തിൽ പഠനത്തിൽ മുമ്പോട്ട് പോകുമ്പോൾ അതിന്റെ പ്രായോഗികത എത്ര വലുതാണ് എന്ന് മനസ്സിലാക്കുവാനായിട്ട് കഴിയും. ജിതേന്ദ്രിയൻ, അരിശം വരാം നമുക്ക്. സഭയിലെ വിശ്വാസി ഒത്തറ്റ് ചെയ്യുമ്പോൾ നമ്മൾ കോപം കൊണ്ട് ജ്വലിക്കാൻ ചിലപ്പോൾ തുള്ളിച്ചാടാം. മനുഷ്യരല്ല ചാടാം, പക്ഷെ ചാടരുത്. ചാടാതെ നിൽക്കുന്നതാണ് പരിജ്ഞാനം. ഇനി ചാടിപ്പോയാൽ ആ ചാടിയത് തെറ്റാണെന്ന് ദൈവസന്നിധിയിലോ സഭയുടെ മുമ്പാകെ പരസ്യമായി പറയാനുള്ള ആർജവം, പ്രാഗൽഭ്യം, അതിനുള്ള വിനയം, വിധേയത്വം ദൈവസന്നിധിയിലുള്ള വ്യക്തിയായിരിക്കണം ശുശ്രൂഷ. അല്ലാതെ നമ്മുടെ ഈ ജഡത്തിന്റെ സകലം പ്രോഗ്രാം നടത്താനുള്ള ഒരു വേദിയല്ല സ്ഥലം സഭ എന്നുള്ള കാര്യം നാം ഓർക്കണം. ഇന്ന് ആൾക്കാർ രക്ഷിക്കപ്പെടാത്തതിന് എല്ലാവരും സുവിശേഷന്മാരെ കുറ്റം പറയുന്നത്, സുവിശേഷന്മാർ കുറ്റവാളികളല്ലെന്നൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷേ ഈ പ്രയാസത്തിൽ, ഈ പരാജയത്തിൽ സ്ഥലം സഭയ്ക്ക് പരിപൂർണത്തെ എല്ലാവർക്കും ഉണ്ട് ഉത്തരവാദിത്വം. എന്നാൽ ആ വിഷയത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് നമുക്ക് ഇന്ന് നമുക്ക് ഇവിടെ അവസാനിപ്പിക്കുക. ഈ വിഷയത്തിൽ നിങ്ങൾ വ്യക്തിപരം എന്നെ കർത്താവ് വാസ്തവമായും ഒരു സുവിശേഷകനായിട്ട്, ഒരു മൂപ്പനായിട്ട്, ഒരു ഡീക്കനായിട്ട്, ഒരു ഉപദേഷ്ടാവ് നിയോഗിച്ചിട്ടുണ്ടോ? എനിക്ക് ആ നിയോഗമുണ്ടോ? ആ നിയോഗം ബോധ്യപ്പെട്ടതിന് ശേഷം ഞാൻ ദൈവവചനത്തിൽ ഇരുന്ന് ആ പോഷണം പ്രാപിച്ചിട്ടുണ്ടോ? 1 Timotheus 4:6 സദുപദേശത്താൽ ദൈവവചനത്തിൽ പോഷണം പ്രാപിച്ചിട്ടുണ്ടോ? നമ്മുടെ വ്യക്തിപരമായിട്ട് ചോദ്യം അടുത്ത ക്ലാസ്സിലേക്ക് വരുമ്പോൾ ആരാണ് അപ്പോസ്തലൻ, ആരാണ് പ്രവാചകൻ, സുവിശേഷകൻ ആരാണ്, യോഗ്യത, ഇതൊക്കെ നമുക്ക് പഠിക്കാം. ദൈവം അനുവദിച്ചാൽ വളരെ വിശദമായിട്ട് തന്നെ ഈ വിഷയം പഠിച്ചു പോകണമെന്നാണ് ഞാനും ആഗ്രഹിക്കുന്നത്. കാരണം ഇത് നമ്മൾ മനസ്സിലാക്കിയില്ലെങ്കിൽ വലിയ തൃത്വം, രക്ഷയുടെ പദ്ധതി, ഇതൊക്കെ നമുക്ക് അങ്ങ് ഭയങ്കര ഫീലിങ്. പക്ഷെ പ്രായോഗിക തലത്തിൽ അതൊന്നും വേണ്ടെന്നല്ല ഞാൻ പറയുന്നത്. തൃത്വം പഠിക്കണം, രക്ഷയുടെ പദ്ധതി എല്ലാം പഠിക്കണം, പിന്നെ അപ്പോളജറ്റിക് സംവാദം ഇതെല്ലാം പഠിക്കണം. പക്ഷേ പ്രായോഗിക തലത്തിൽ ഒരു വിശ്വാസി എന്നുള്ള നിലയിൽ ഞാൻ ഈ ഭൂമിയിലായിരിക്കുമ്പോൾ എങ്ങനെ ആയിരിക്കണം എന്ന് മനസ്സിലാക്കിയിട്ടില്ലെങ്കിൽ ഒരു വലിയ പരാജയമാവും നമ്മുടെ ജീവിതം. അതിലേക്ക് പോകുന്നതിന് മുമ്പ് നമ്മൾക്ക് നമ്മളെ തന്നെ ശ്രദ്ധിക്കുക. അപ്പൊ നമ്മുടെ ജീവിതത്തില് ഇന്ന് രാത്രി കാലം ചിന്തിക്കേണ്ട വിഷയം, ദൈവം എന്നെ ആ സ്ഥാനത്തേക്ക് നിയോഗിച്ചിരുന്നോ? എനിക്ക് ആ വിഷയത്തിൽ വ്യക്തമായ ബോധ്യമുണ്ടോ? ആ വിഷയം പരിശോധിച്ചിട്ട് നിയോഗം ഇല്ല എന്ന് പറഞ്ഞ് ഞാൻ പറഞ്ഞ പോലെ രക്ഷിക്കപ്പെട്ടില്ല എന്ന് പറഞ്ഞ ബൈബിൾ കോളേജ് വിദ്യാർത്ഥിയെ പോലെ ആയിരിക്കരുത്. കുറവുകൾ സംഭവിക്കാം, പക്ഷെ ദൈവസ്ഥാന യഥാസ്ഥാനപ്പെട്ട് ആ നിയോഗം പ്രാപിച്ച് ദർശനത്തിൽ യഥാസ്ഥാനപ്പെട്ട് ദൈവവചനത്തിൽ പരിജ്ഞാനമുള്ളവരായി മുമ്പോട്ട് പോകാനായിട്ട് ശ്രദ്ധിക്കണം. കർത്താവ് നമ്മളെ സഹായിക്കട്ടെ.